എന്താ അരമണിക്കൂറായി കാത്തിരിക്കുകയാണല്ലോ, 20 ലോറ് ലോഡുണ്ട്, ആരും ഇല്ലേ ഒന്ന് ഇറക്കാൻ. അയ്യട ജമ്പർ മാം ബമ്പർ, ഈ ചരക്കുകൾ ഞങ്ങൾ കൈവയ്ക്കണം, ഇവിടെ ചില റൂളുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ മാസ്റ്ററെ കാത്തിരിക്കുക, അയാൾ വരാതെ ഞങ്ങൾ തൊടൂല്ല. മാസ്റ്റർ? ഈ സ്കൂൾ മാസ്റ്റർ അല്ല, ഈ മാർക്കറ്റിന്റെ മാസ്റ്റർ, നമ്മുടെ മാർക്കറ്റ് മാസ്റ്റർ. സൂപ്പർ 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 മാസ്റ്റർ. അയാൾക്ക് നാവില്ലേ? എന്താ വായില് കാരറ്റാ? എടി ചരക്ക കാരറ്റ് അല്ല വായില്, ഒന്നാം തരം ഏത്തക്കയും പടവലക്കയും ഇട്ടു ഇവിടെ കയ്യില്. മാസ്റ്റർ ഏത് വേണമെങ്കിലും ഇറക്കി തരും 10 നിമിഷത്തില്. പണ്ടേ വെക്കണ. 10 നിമിഷത്തിനുള്ളിലാ? അരഞ്ഞൊടിക്കുള്ളിൽ കയറ്റി 9 നിമിഷത്തിനുള്ളിൽ ഇറക്കി തരാം. അരഞ്ഞൊടി ബാക്കി വരും. എന്താ അതിനൊക്കെ എതിരുണ്ടോ? എതിരില്ല, പന്തയം. യേശു പാസേ പച്ചോടാ, ഞങ്ങള് തോറ്റ ഇവിടുത്തെ പണിക്കാരെല്ലാം തുണി ഉരിഞ്ഞ് തലയെ കെട്ടി ഈ മാർക്കറ്റിൽ പാറ്റം പാടി റൗണ്ട് അടിക്കും. മറിച്ച് നീ തോറ്റ, നിനക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞാൻ റെഡി. അയ്യേ അരിയമ്മ, അരിയമ്മാരെ ഇന്ന് നമുക്കൊരു എ സർട്ടിഫിക്കറ്റിന്റെ പ്രീഷോ. അച്ഛനെ തള ആക്കല്ലേ, ലാട്ടി അടിച്ച പോലെ ഞങ്ങൾക്ക് കിട്ടിയ ചാൻസ് കൊള്ളാം. കളയണ്ട, എല്ലാരും വരണ. ഞാനൊരു മാസ്റ്റർ, ഈ പാവങ്ങൾക്ക് എപ്പോഴും വാച്ചറ്. ഈ മാർക്കറ്റിൽ ഞാനൊരു മാസ്റ്റർ, ഈ പാവങ്ങൾക്ക് എപ്പോഴും വാച്ചറ്. കണ്ണിൽ കാണും അഴിമതിയാകെ തവിട് പൊടിയാക്കിടാൻ ഞാനോ ഹാക്കറ്റ് മാസ്റ്ററേ.
ഓരോ ദിവസം കഴിയുന്നതോറും സൗന്ദര്യം കൂടി വരികയാണല്ലോ. നീ അവളെ നോക്കി കൊതിക്കാറാ കണ്ണിട്ട് വരട്ടെ അമ്മേ. എന്താടാ ഇവിടെ നമ്മളറിയാതെ തോരണം കെട്ടിയിരിക്കുന്നത്? ആ കട എന്നെ ഓപ്പൺ ചെയ്യാൻ വിളിക്കാ. നിന്നെ കൊണ്ട ഈ മാർക്കറ്റിൽ ആരെങ്കിലും കട ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് ഒരാളുടെ കാര്യത്തിലേ പറ്റൂ. യോഗാനന്ദൻ ഒരു പാൽമൂത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റ് മാസ്റ്റർ വന്ന് റിബൺ കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യാൻ പോകയാ. മാർക്കറ്റ് മാസ്റ്റർ കൊണ്ടാ? ഓ ആനന്ദ്, എന്റെ ഗോൾഡൻ ഹാൻഡ്സ് കൊണ്ട് കട ഉദ്ഘാടനം ചെയ്യിക്കാതെ മാർക്കറ്റ് മാസ്റ്റർ കൊണ്ട് എന്തിനാ? ഒരു തവണ ഫേസ് ബാഗിലേക്ക് ഒന്ന് തിരിച്ച്. എന്തിനാ? നിന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാം. ഇല്ലെങ്കിൽ ഇങ്ങനെ വിവരക്കേട് പറയുമോ? എന്റെ മാസ്റ്റർ ഹാൻഡിൽ ഗോൾഡൻ ഹാൻഡ്സാ. നീ ഓപ്പൺ ചെയ്താൽ എന്റെ പശുക്കൾ പാല തരില്ല, പകരേ മൂത്രമാതരിയ. എനിക്കത് അറിയാഞ്ഞിട്ടല്ല, എന്റെ മാസ്റ്ററോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടോ എന്ന് അറിയാൻ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. വേല ഇറക്കാതെടി കൊച്ചേ. ഇറങ്ങൽ എന്ത് ചെയ്യും? ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരാണോ? നിന്റെ കച്ചവടം 100 പശുക്കളായി അഭിവൃദ്ധിപ്പെടട്ടെ. ഐശ്വര്യമുള്ള നാക്ക് കൊണ്ട് മംഗളവാർത്ത പറഞ്ഞു. ഇനി സ്വീറ്റ് തരാം. നീയാണോ കാന്താരിമുളകെ? ആ സ്വീറ്റ് എന്തിനാ? എന്റെ ബജ്ജി തിന്നെ. ആശുപത്രിയിലേക്ക് എടുക്കാനാ ഗോവിന്ദ.
ഈ ലൈഫ് മുഴുവനും ഈ ബജ്ജി മോളുടെ ബജ്ജി ഞാൻ ഭാഗ്യം ഉണ്ടാക്കി തരണേന്ന് പ്രാർത്ഥിക്ക. മനുഷ്യരാരും നിന്റേത് വാങ്ങത്തില്ലടി. ആ എനിക്കെന്താ മൂക്ക് വഴിയുന്ന കൈകൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്. വായിന്ന് വരുന്ന ഇവിടെ ശബ്ദം ഉണ്ടല്ലോ, പാറപ്പുറത്ത് വെള്ളം ഒഴിക്കുന്ന മാതിരിയാ. കഴുത കരയുന്ന പോലെയാ, ചിലപ്പോ സൈലൻസർ പൊട്ടിയ മോട്ടോർ ബൈക്കിന്റെ സൗണ്ട് പോലെയാണ്. ഈ ചരക്ക് കാരുടേന്ന് അറിയാമോ? ആത്മാ സാറിന്റെയാ. ആണെങ്കിൽ നമ്മക്കെന്താ ഇത് കണ്ട ചീഞ്ഞളിഞ്ഞ തക്കാളി. ഏതായാലും ആത്മാ സാറിന്റെ ചരക്കുകൾ വാങ്ങി തന്നെ ആകണം. കോളേജിന് സമയമായി, ഇജ്ജു പോ. പറഞ്ഞത് കേട്ടില്ലേ? ഓ ഏയ് എന്താ വാങ്ങില്ലേ? വാങ്ങില്ല. എന്താടാ നമ്പർ കാണിക്കുക? സ്റ്റോറി മാറിപ്പോവേ. കൈയെടുക്ക. ഈ മേഖലത്തിൽ എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാ? ഞാനോ തൊപ്പി വെക്കാത്ത മുഹമ്മദിയനാണ് ഞാൻ. കുരിശു വരയ്ക്കാത്ത ക്രിസ്ത്യാനിയാണ്. പൊട്ടുവെക്കാത്ത ഹിന്ദുവാണ്. മൊത്തത്തിൽ ഈ മാർക്കറ്റിലെ മാസ്റ്റർ, മാർക്കറ്റ് മാസ്റ്റർ. ഇവിടെ നാനാതരക്കാരായ തൊഴിലാളികളുണ്ട്. നാനാതരത്തിലുള്ള ജാതികളിൽ ഉള്ളത് ഒരേ ഒരു വർഗം, അധ്വാനിക്കുന്ന വർഗം. ഇനി എന്തിനാ സാറ് നിൽക്കുന്നത്? അടി വാങ്ങിക്കാനാ? ഇത് ആത്മാ സാറിന്റെ ചരക്കുകളാ. ഇത് വാങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റ് ഉണ്ടാവില്ല, അധ്വാനിക്കുന്ന വർഗവും ഉണ്ടാവില്ല. ഇവനെന്താ വലിയ ഹീറോയാ? അയ്യോ പാവ, ഇയാൾ ആളറിയാതെ കിടന്ന് തുള്ളു വേണല്ലോ. ഇയാളുടെ സ്റ്റോറി ഒന്ന് മാറ്റിക്കൊടു മാസ്റ്റേ, അതിന്റെ സുഖക്കേടാ. നീ എന്ത് പറഞ്ഞാലും എന്റെ മത്തങ്ങാ മോളെ എനിക്ക് അനുസരിക്കാതെ ഉറക്കം വരുവോ? ഏ യേശു, എന്താ വിളിച്ചത്? ഇവന്റെ തല വിളിക്കാൻ എത്ര നേരം വേണ്ടി വരും എനിക്ക്? വെറും 5 നിമിഷം. എന്റെ മാസ്റ്ററിന് 2 നിമിഷം മതി. 2 മിനിറ്റ് വെക്കണം. ഞങ്ങളുടെ മാസ്റ്ററിന് 6 കിലോ ടൊമാറ്റോ പന്തയം, 20 കിലോ ഉള്ളി പന്തയം, 8 കിലോ പടവലങ്ങ, 10 കട്ട് ചീര. യേശു എന്തരേ ഈ ബീഡി ഒന്ന് പിടിച്ചേ. എന്തിനു ബീഡി? ഓരോ വലിക്ക് ഓരോ ടൈപ്പിലടി. നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഞങ്ങൾക്ക് എന്തായിരുന്നു എതിർപ്പ്? പീസ് കൂട്ടിയടാ. സമ്മാനം എന്തെങ്കിലും തന്നില്ലെങ്കിൽ നിനക്ക് എന്നെ ഓർമ്മയുണ്ടാവുള്ളൂ. ഇതിരിക്കട്ടെ. Oh!
കൊണ്ടുപോയി നിന്റെ മുതലാളിയുടെ മുന്നിലിട്ടോട്. ഓ മിണ്ടരുത്, പൂജ ചെയ്യ. മാർക്കറ്റിൽ വല്ല ഓട് കൊണ്ടുപോയപ്പോ ചീഞ്ഞ തിരക്ക് തരുന്നോടാന്ന് ചോദിച്ചു. മാർക്കറ്റ് മാസ്റ്റർ ഇവനെ പേപ്പട്ടിയെ പോലെ അടിച്ച് അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. ഞാൻ ആത്മാ സാറിന്റെ ആളാണെന്ന് പറഞ്ഞിട്ടും അടിച്ചു. ഒരു പ്രാണൻ എടുക്കുക, ഒരു പ്രാണൻ കൊടുക്കുക. ലെവലായി ഏതവനാടാ നിന്നെ അടിച്ചത്? മുഖം കണ്ടാൽ അറിയില്ലേ എന്റെ ആളിനെ നീ അടിച്ചോ? ആ അടിച്ചു. എന്തിനടിച്ചു? അഴുകിയ പച്ചക്കറികൾ ഞങ്ങളെ പിടിച്ചേൽപ്പിക്കാൻ നോക്കി. അതിന് മാത്രമല്ല ഹിന്ദു മുസ്ലിം മതകലഹം ഉണ്ടാക്കാൻ നോക്കി. ആഹാ, അങ്ങനെയാണെങ്കിൽ എന്നെ അടിക്കോ? സെയിം ടു സെയിം അടിക്കും. അടിച്ച് കിണ്ണ കലക്ക്. ഓഹോ, അത്ര ചെറിയ കാര്യത്തിന് അടിക്കോ? ധൈര്യം ഉണ്ടെന്നെ അടിക്കും. ഇപ്പൊ അടിക്കും, അടിച്ചു നോക്ക്. ഈ വിവരദോഷികൾ എന്റെ പേര് ഉപയോഗപ്പെടുത്തി എനിക്ക് ദുഷ്കീർത്തി ഉണ്ടാക്കുകയാണ്. മനുഷ്യനായ നിന്നെ പോലെ ഇരിക്കേണ്ടത് എനിക്കിഷ്ടമായി. ഗുഡ്. ആ ബോസ്, നിനക്കൊരു കൊച്ചനീത്തി ഉണ്ടല്ലേ, കോളേജിൽ പഠിക്കാൻ അവളെന്ന് തോന്നുന്നു. കാലം വളരെ മോശ, ജാഗ്രത. വരട്ടെ. എന്തൊരു സ്വഭാവം, കർത്താവ് മോളി നയിച്ചതാ മോനെ. ഇത് അവൻ നമുക്കിട്ടൊന്ന് വച്ചിട്ട് പോയതാ. എന്നാലേ അവന്റെ തന്തയുടെ മനസ്സിലിരിപ്പ് വരെ എനിക്കറിയാമടാ. തോരപ്പം കച്ചിയ. അയ്യേ, ശ്രീറാം 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 ശ്രീറാം. അമ്മമ്മേ, ഗായത്രിയുടെ ടൈലറിംഗ് ക്ലാസ്സിൽ പോയിരിക്കുക. അവിടെ ലേറ്റ് ആവോ എന്തോ. ടൈലറിംഗ് ക്ലാസ് അഞ്ചരക്ക് കഴിയുമല്ലോ. വല്ല സിനിമയ്ക്കും പോയി കാണും. എന്നോട് പറയാതെ വീട്ടിൽ പുറത്തു പോയി ഇറങ്ങാത്തവൾ. Good night. Sir, what are you doing? Alle sir, adu mindre ne poya avane. Evide avala? Evide avala? Sathyathil enda nadannennu chodichu. Endariyona? Enda pratheekshalellam thagarthille. Enna maanam kedathille. Njan ippo evide irangi povu.
എന്താ ഇത്ര വൈകിയിരുന്ന് ഒരു വാക്ക് ചോദിച്ച ചേട്ടൻ പത്ത് പേരെ വിളിച്ച് പഞ്ചായത്ത് കൂടി ചോദിക്കണോ എന്തിനാ വൈകിയെന്ന് ബുദ്ധിമുട്ട് നിനക്ക് എന്തിനാടാ ഈ ദേഷ്യം അവള് പറയുന്നു കേക്ക് നാളെ ചേട്ടന്റെ പിറന്നാളല്ലേ അതിന് സമ്മാനിക്കാൻ ഒരു ഷർട്ട് തയ്ക്കായിരുന്നു ഞാൻ തച്ച് തീർന്നപ്പോഴേക്കും സന്ധ്യയായി പോയി തയ്യലിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നതിനാൽ ടൈം എത്രയെന്ന് കൂടി അറിഞ്ഞില്ല ഞാൻ വെളിയിൽ വന്നപ്പോ ലാസ്റ്റ് ബസ് പോയി കഴിഞ്ഞു എന്റെ ക്ലാസ്മേറ്റ് വീട് വരെ കൊണ്ടുവന്ന് വിട്ടതാ ഇതാ നീ ഇത്ര വൈകി വീട്ടിൽ വരുമ്പോ ഞങ്ങക്ക് എന്ത് വിഷമം ഉണ്ടാവും എന്നറിയോ നിന്റെ പ്രായം നിനക്ക് തന്നെ കയ്യിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ എടാ ബോസേ ഈ വീട് കെട്ടിയത് വെറും കല്ലും മണ്ണും കൊണ്ട് മാത്രമല്ല നീതി ധർമ്മം എന്നിവയുടെ അസ്ഥിവാരത്തിലാണ് മാനവും മര്യാദയുമാണ് ഇവിടുത്തെ ചുവരുകൾ അന്തസ്സും അഭിമാനവുമാണ് ഇതിന്റെ മേൽക്കൂര നീ ഇത്തിരി വരാൻ വൈകിയപ്പോഴേക്ക് അയൽക്കാരുടെ നോട്ടവും ഭാവവും കണ്ടതല്ലേ ഒരാളിനെ കൊണ്ട് നമ്മളെ കുറിച്ച് ചീത്ത അഭിപ്രായം പറയിക്കരുത് മോളെ അതുകൊണ്ടാണ് എന്താ മോളെ വേദനിച്ചോ ഇല്ല തെറ്റെന്റെ തന്നെയാ അസലാമലൈക്കും ബരീ സാറേ മതി മതി തക്കാളി പാവയ്ക്ക ഉള്ളി ഉരുളക്കിഴങ്ങ് എല്ലാം അഞ്ചഞ്ച് കിലോ വേഗം വേഗം എടുക്ക അതിന് പൈസ എവിടെ സാറേ പൈസ എവിടെയെന്നോ ആ വന്നിരിക്കുന്ന ആരാന്നറിയോ സർക്കിളേമ്മ പൈസ ചോദിച്ചാലും ആഫീസ് പൂട്ടിച്ച് കളയും അങ്ങനെ പറഞ്ഞാ പറ്റില്ല പൈസ അതോ മാലോ എന്താ പറയാ ഒന്നുമില്ല സർ അങ്ങോട്ട് പൈസ ചോദിച്ചാലുണ്ടല്ലോ കേസിൽ കുടിക്കാൻ ആത്താക്കും വേഗം എടുക്ക എന്താടാ ഇതിന് റേറ്റ് കുറവാണോ അല്ലല്ലോ സർ പൈസ തന്നില്ല പൈസ വേണോ ദേ കോഴിക്ക് എന്താ വില 40 രൂപ മാസ്റ്റർ കൂടെ പറിച്ച 50 രൂപ പറിച്ചില്ലെങ്കിൽ 40 രൂപ കൂടെ ഇവിടെ വെച്ച് തന്നെ പറിക്കണോ വീട്ടിൽ പോയി പറിക്കുന്നോ എന്താടാ കൂടെ കേടാന്നൊക്കെ പറഞ്ഞത് അപ്പൊ സാറിന് അർത്ഥം മനസ്സിലാവൂല്ലേ അടിച്ചു ഇൻസ്പെക്ടർ എന്താ പ്രശ്നം ഇവിടെ ഒന്നുമില്ല എംഎൽഎ സാർ സി ആണെന്ന മാന്യത പോലും തരാതെ ഈ റൗഡി എന്നെ വീടി പോകാതെ സ്റ്റോറി മാറ്റി ഞാൻ സാർ പോലീസുകാരനാണെങ്കിൽ ഇയാൾ തെരുവ് അതായി മാമൂല വസൂലിക്ക അതെ സാർ പണം ചോദിച്ചു നമ്മുടെ ബൈറ്റ് ധരിക്കുന്നു വാങ്ങിച്ച സാധനത്തിന് കാശും തരുന്നില്ല ഭാര്യയുടെ കെട്ടുകാലി വരെ പണയം വെച്ച് വയറ്റുപഴപ്പിന് വേണ്ടി കഷ്ടപ്പെട്ട് വ്യാപാരം നടത്തുന്നവരാണ് ഇവര് ഇയാളെ പോലുള്ള അലവിലാതികൾ മാർക്കറ്റിൽ കയറി കൊള്ളയടിച്ചുകൊണ്ട് പോയാല് ഇവരൊക്കെ പട്ടി കിടന്ന് ചത്തുപോയില്ലേ സാറിന് അറിയാഞ്ഞിട്ടാ പറഞ്ഞു കൊടുക്കണോ അതെ സാർ ഞങ്ങളുടെ ഒക്കെ വയറ്റ് തടിക്കാൻ ഏമാൻ ഇതിന് എന്തെങ്കിലും ആക്ഷൻ എടുക്കണം സാറേ ഇൻസ്പെക്ടർ വാങ്ങിയ സാധനങ്ങൾക്ക് പൈസ കൊടുത്താൽ എന്താ ഉപകാരം സാർ അസ്സലാമു അലൈക്കും എല്ലാം മൂടും പോയി നമ്മുടെ കാസറ്റ് എടു സഹിക്കാൻ വയ്യാത്ത ബോറായോ നീ ഏതെങ്കിലും സാഹിബിനെ പറഞ്ഞവനാവണം സങ്കര സന്തതി വെളി വളർന്നേ നിന്റെ എല്ലിടിച്ച് ഞാൻ സൂപ്പാക്കും എടാ മോനെ ബോസേ ആറ് കുറച്ചു നേരത്തേക്ക് ഒന്ന് കണ്ണടച്ചേ ഇവനൊക്കെ നമ്മുടെ നാട്ടിനകത്ത് തന്നെയുള്ള രാജ്യദ്രോഹികളാ പുറത്തെ ശത്രുവിനേക്കാൾ അപകടകാരി ഇന്ത്യയെ ഇവനൊക്കെ നാളെ വിദേശികൾക്ക് വിറ്റ് കാശാക്കി കളയും നിന്റെ മുത്തച്ഛൻ നിന്റെ അച്ഛനൊക്കെ സാഹിബിന്റെ അടിമകളായിരുന്നടാ നിനക്കൊക്കെ വെള്ളക്കാരന്റെ എച്ചിൽ കൈനീട്ടി നിൽക്കേണ്ട ഗതികൾ ഇല്ലാതായത് ആ മഹാത്മാഗാന്ധി കൊണ്ടുവന്ന ദേശീയ ഗീതം കൊണ്ട ചാര സന്തതി എന്നെ നീ അടിച്ചല്ലേ ഒന്നില്ലല്ലോ ഒന്ന് സന്തോഷിച്ചോ ചേട്ടാ ചൂടുള്ള ബജ്ജി ഇതെവിടുന്ന് കിട്ടി
ഒക്കെ കിട്ടി. എന്താ ഏട്ടാ ഇത്? ബജ്ജി മോളുടെ ബജ്ജിയല്ലേ? നല്ലതല്ലേ? കലക്കൻ ചേട്ടാ, ഈ ബജ്ജി മാത്രല്ല, ആ ബജ്ജി മോളും കാണാൻ നല്ല ഭംഗിയല്ലേ ഏട്ടാ? അവരുടെ ഫ്രണ്ട് കണ്ടിട്ടാ, ബാക്ക് വളരെ ബാഡാ. ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ബാക്കല്ല, അവരുടെ ബാക്ക് ഹിസ്റ്ററിയാ. അവരുടെ ചുണ്ട് നോക്കിയിട്ടുണ്ടോ നീ? തവള വാവളിച്ച പോലെ. അങ്ങനെയല്ല, നല്ല കൊച്ചു ചിത്രശലഭത്തെ പോലെയാ. ചിത്രശലഭോ? എന്റെ പെണ്ണേ, അവൾ ചിത്രശലഭോ അല്ല, കാക്കക്കറമ്പിയാ. അവൾ മാർക്കറ്റിൽ ബജ്ജി വിൽക്കുന്നത് എങ്ങനെയെന്നറിയോ? റെയിൽവേ പ്ലാറ്റ്ഫോമിലെ പോലെ, കാപ്പി കാപ്പി ഇഡലി വട അങ്ങനെയാ. വാഴക്ക ബജ്ജി, ഉള്ളി ബജ്ജി, മുളക് ബജ്ജി എന്നാ ഊന്നേ. കേട്ടല്ലേ എത്ര മധുരമായി ശബ്ദം വന്ന്, കാളെ അമർന്ന പോലെ. നിങ്ങൾ എന്നെ എങ്ങനെ കളിയാക്കി? ഞാൻ കഴുത്തിന് കുലുക്കിട്ട് ചാത്തുകളെ. എങ്കിതിന്റെ ഞാൻ വിവാഹം കഴിക്കാതെ രക്ഷപ്പെട്ടേ. പൊന്നുമേ, എന്താ മോളെ നടന്നത്? ഒന്നുമില്ല മുമ്മേ, ഇവളോട് ചേട്ടന് ഇഷ്ടമാണോ അല്ലയോ? അതെ, അതിനെന്താ ഇപ്പോഴേ എന്നെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞു നിങ്ങളുടെ പൊന്നുമോൻ? അവൻ അങ്ങനെ പറഞ്ഞോ? മോനെ മോനെ, നീ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞു, കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞോടാ. വലിയ സ്പീഡിൽ പോയത്, എന്റെ സ്റ്റോറി മാറി പോവാ അമ്മേ. സ്റ്റോറി ഒന്നും മാറണ്ട, അവള് നിനക്ക് വേണ്ടി പിറന്ന പെണ്ണ് തന്നെയാ. എനിക്ക് വേണ്ടി പിറന്നതാണോ? അങ്ങനെ വരട്ടെ, എനിക്കൊരു ജീവിത സഖിയെ വേണമെന്ന് ഞാൻ അവളുടെ മാതാപിതാക്കളോട് കെഞ്ചിയപ്പോ അവർ നല്ല ശുഭമുഹൂർത്തം നോക്കി ഈ മഹതിയെ ഭൂമിയിലേക്ക് പ്രസവിച്ച് ഇങ്ങോട്ട് ഇട്ട് തന്നതാ. വേറെ ആളെ നിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ. എന്താ? കല്യാണത്തിന് മുന്നേ ഉമ്മ വെക്കണോ? ഞാൻ റെഡി. ആ വൈപ്പിക്കാം ഇപ്പൊ തന്നെ. നോക്ക, 24 മണിക്കൂർ നീ വായടച്ചിരിക്കണം. ഓക്കോ? എന്നുവെച്ചാ മുറി അടച്ചിരുന്ന് മൗനവ്രതം പാലിക്കണം. എങ്കിൽ എന്നെ കല്യാണം കഴിക്കൂ. ഓക്കെ. ബജ്ജിമോളെ എന്തൊരു ചെയ്യണവന്നെ, ഓ പദവില ഞാൻ ബജ്ജിയാണ്. എന്തിനിങ്ങനെ ആക്ഷൻ കളിക്കുന്ന വാതകം പറ? വായിൽ പശ വറ്റിച്ച് വെച്ചിരിക്കണ. അയ്യോ എന്റെ കർത്താവേ, പിന്നെ എന്തൊരു മൗനവ്രത. അയ്യോ തല്ലണ്ട കേട്ടാ, പിന്നെ കുറച്ച് ചൂടുള്ള ബജ്ജി പൊതിഞ്ഞ് കെട്ടി തരുവാ. അയ്യോ ഞാൻ അടുപ്പിന് ബജ്ജി കേടന്ന് കരിയണ്. അയ്യോ നിലവിളിക്ക്, വിളിച്ച് കൂവ്, വിളിച്ച് കൂവ്. പാപ്പന്ന് പറഞ്ഞ് നിലവിളിച്ച് വിളിച്ച് കൂവ്. അതെ സൗണ്ട് തരട്ടെ, സൗണ്ട് സൗണ്ട്. കല്യാണം ഏത് കോവിലി വെച്ച് നടത്തണം? കല്യാണത്തിന് മുഹൂർത്തങ്ങൾ ഏത് മാസത്തിൽ വെച്ചണമെന്ന് പറ മുഹൂർത്തം എന്തിനാ? പാലിച്ചറെടുക്കണ, പട്ടുപണി എടുക്കണ. പട്ടുപണി എന്തിനാടാ? ഒരു ദിവസം അല്ല, ഒരായുസ് വേണമെങ്കിൽ അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. ആയാലോടാ. ഇപ്പൊ കല്യാണത്തിന് ഏത് ടി വി കാരനെ ബുക്ക് ചെയ്യണമെന്ന് പറ യേശു വാസ്. ഞാൻ അവളുടെ വാത്തുറപ്പിക്കാവണാ. വേറെ എന്തൊക്കെ ബജ്ജി ഉണ്ടോ ആ ബജ്ജിയൊക്കെ രണ്ട് പൊതികൾ കെട്ടി പാഴ്സൽ ആക്കി അങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ അത്ര സ്പീഡിൽ പോകരുത്, ചോറ് മുഴുവൻ മാറിപ്പോവേ. ബജ്ജിമോളെ നീ ഒരു കാര്യം അറിഞ്ഞ, നിലമ്പൂരുന്നൊരു ഊക്ക ചെനക്ക് കാരറ്റ് കല്യാണി വന്നിട്ടുണ്ട്. പോസത്ത് പറഞ്ഞാ ചത്ത് കറയും അവള്. പോത്തിന് അവളോട് ലൈനാ, അവക്ക് കൊടുക്കാൻ ബജ്ജികളുമായിട്ട് ചെല്ലിയ. ഇനി അവര് രണ്ടുപേരും കൂടെ ചേർന്ന് തുറന്നല്ലോ, ഫുള്ളായിട്ടെല്ലാം വെളിയിലോട്ട് വരട്ടെ.
വരട്ടെ വരട്ടെ ജിങ്കിനാക്ക 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 ആ എടി കാന്താരി മുളകേ നിനക്ക് 24 മണിക്കൂറല്ല ഒരു മണിക്കൂർ പോലും ഉണ്ടായിരിക്കാൻ സാധിക്കില്ല ഇന്നു മുതൽ നിനക്കും എനിക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്റെ വഴി എനിക്ക് നിന്റെ വഴി നിനക്ക് നീ പന്തയത്തി തോറ്റുപോയടി നിന്നെ എനിക്ക് കെട്ടണ്ട എടാ വണ്ടി കൊണ്ടുവാടെ ഇങ്ങോട്ട് ഇത് മണ്ണെണ്ണയല്ലേ ഞാൻ ഒഴിക്കാൻ പോവാ നീ കൊളുത്തുന്നോ ഞാൻ കൊളുത്തരണോ അത്ര സ്പീഡിൽ പോരുത് സ്റ്റോറി മാറിപ്പോവേ നിങ്ങളല്ലേ പറഞ്ഞത് എന്നെ ഇഷ്ടമല്ലെന്ന് അതല്ലേ എന്റെ തമാശ നിന്റെ സ്റ്റോറിക്ക് ഒരു ശുഭം ഉണ്ടാകണ്ടേ നീ എന്റെ നെഞ്ചിലോട്ടൊന്ന് ചാരിക്കിടന്നേ കഴിക്കുന്നില്ലേ ഇനി കഴിച്ചിട്ട് എന്താ ആ മാർക്കറ്റ് മാഷയുടെ കയ്യിൽ നിന്ന് ശരിക്കും വാങ്ങിക്കൂട്ടി മുതലാളിയുടെ മകനും കിട്ടി അടി എന്നിട്ട് എന്തേ പറഞ്ഞില്ല ദാസിനെ അടിച്ചെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു അവനെ തോളു തട്ടി അവനെ നിൽക്കില്ലായിരുന്നു ഇനി എന്നെ അടിച്ചെന്ന് പറഞ്ഞാൽ അവന് ഷേക്കിന് കൊടുക്കാനാ താൻ അവിടെ എന്തെടുക്കായിരുന്നു അവന് എം എൽ എ സുന്ദരൻ നാടാരുടെ സപ്പോർട്ട് ഉണ്ട് സാർ സാർ മന്ത്രി കുഞ്ഞിറാം സാർ വരുന്നുണ്ട് ഈ ആത്മസാറുണ്ടല്ലോ വളരെ നല്ല മനുഷ്യനാണ് നമസ്കാരം ഇത് ശോഭന എം എൽ എ ആണേ നിങ്ങൾക്ക് ഉപകാരപ്പെടുട്ടോ വരൂ നമുക്കൊന്ന് കൂടാ ഞാൻ കഴിക്കാനൊന്നും വന്നല്ലേ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ വന്നാട്ടോ ആ സുന്ദരനാരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ആ കണ്ണാലി കിടന്ന് വേലസിനുണ്ടല്ലോ അവന്റെ നാവടക്കാൻ ഒരു പരിപാടിയായിട്ടാ വന്നിരിക്കുന്ന മന്ത്രി സാറ് എന്താ മേയർ സാറേ നിങ്ങളെ കൊണ്ട് ആത്മസാറിന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ റെഡി ഞാൻ എന്തിനും തയ്യാറാണ് അതിന്റെ ഒന്നും ആവശ്യമില്ല താനി കടലാസിലൊന്നും ഒപ്പിട്ടെ നാളെയല്ലേ മാർക്കറ്റിൽ ഏലം അവിടെ മാർക്കറ്റ് അല്ലാണ്ടാക്കി തരാട്ടോ പള്ളിക്കൂടം നടത്താൻ പോണേ ദേവി ചെയ്ത് എല്ലാരും ശ്രദ്ധിക്കുക പ്രതിവർഷം പതിവായി നടത്തപ്പെടാറുള്ള മാർക്കറ്റിന്റെ മൊത്തലേലം മിക്കൂർ റദ്ദാക്കിയിട്ട് സ്വാതന്ത്ര്യ സമര സേനാനിയായ കേളപ്പജിയുടെ പേരിൽ ഒരു സ്മാരകം നിർമ്മിക്കുന്നതിന് ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ ഗവൺമെന്റ് ഉത്തരവായിരിക്കുകയാണ് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി പുതിയ മാർക്കറ്റ് ഗവൺമെന്റ് കെട്ടിത്തരുന്നുണ്ട് എവിടെയാ കിട്ടുന്നത് ബൈപ്പാസ് റോഡിന്റെ വക്കത്താണ് ബൈപ്പാസ് റോഡ് ഈ മാർക്കറ്റിന്റെ സമീപത്താണോ ഉള്ളത് ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ദൂരത്തല്ലേ ജനങ്ങൾ അവിടെ വന്ന് എങ്ങനെ പച്ചക്കറി വാങ്ങാനാ ആ ജനത്തിന് ട്രാഫിക് പ്രോബ്ലം ആയതുകൊണ്ടാ സിറ്റി മധ്യത്തിലുള്ള ഈ മാർക്കറ്റ് എടുക്കാൻ നമ്മുടെ മേയർ സാർ പ്രപ്പോസൽ വെച്ചത് ആ പ്രപ്പോസൽ സർക്കാർ സമ്മതിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഉണ്ടാകുന്നതിനും ഈ മാർക്കറ്റ് ഇവിടെ ഉള്ളതാ പിന്നെ എങ്ങനെ ഈ സ്ഥലം വിൽക്കും ഞങ്ങളോട് എന്തിനാ ചോദിക്കണേ പോയി മേയറിനോട് ചോദിക്കും ആ കമ്മീഷണർ സാറേ നടക്കണോ രഘു ആ ബോസ് പ്രശ്നം ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് നീ വേഗം പോയി ഗേറ്റ് അടക്കേ നീ പോ എന്താടാ മുഖത്തടിച്ചു പോലെ ഗേറ്റ് അടച്ചേ നേരെ വിളിയടാ സാർ ഇവിടെ ഇല്ല എടാ ഓട്ടുവേടി വീട് വീടാന്തരം കേറി ഇറങ്ങി അമ്മമാരെ അച്ഛന്മാരെ അളിയന്മാരെ എന്ന് നായ്ക്കളെ പോലെ കാലു പിടിച്ച് അപേക്ഷിക്കാറുണ്ടല്ലോ എടാ നിന്നെയൊക്കെ അന്തസ്സായിട്ട് വിളിച്ചിട്ട് കാര്യമില്ല തറ ഭാഷയിൽ തെറി വിളിച്ചാലേ ചെവി തുറക്കത്തുള്ളൂ എടാ അലവലാതി എടാ കിട്ടുമ്മാവാ എടാ ചാരവീര ഇറങ്ങി ഇങ്ങോട്ട് വെളിയിലോട് വാടാ പട്ടി എടാ കുടിക്കാൻ വെള്ളണ്ടാ ഡാ ആരുടെ അപ്പന്റെ സ്വത്താണെന്ന് കരിയാ നീ മാർക്കറ്റ് വിൽക്കാൻ തീരുമാനിച്ചത് ഒരു തരി വിറ്റ തൊഴിലാളികൾ ചുമ്മാതിരിക്കില്ല ആ സ്ഥലത്ത് 9 ശവദാഹം നടക്കുമെന്ന് ഓർത്തോണം നീയൊക്കെ എടാ പട്ടി കഴിവരുടെ മോനെ ഇപ്പൊ നീ വെളിയിലേക്ക് വരുന്നോ അതോ നിന്റെ ഈ വീട്ടിൽ ഞാൻ തീ വെക്കലോടാ Yeah.
വിപരീതമുള്ള കല്യാണം നടക്കുവായില്ലെന്ന് എനിക്ക് ശരിക്കും പറയടാ. ഇനി ഈ വീട്ടില് കല്യാണം നടക്കുകയല്ല. എന്നെ അടിച്ചിട്ട് എന്താ കാര്യം ശ്രീവത്സ? വെളിയിലേക്ക് നോക്കി. മലയാളി, രാഷ്ട്രീയത്തിലെ വലിയ വലിയ താപ്പാനുകൾ വരുന്നതല്ലേ, അപ്പൊ പെണ്ണിന്റെ വിവാഹമെങ്ങാൻ മുടങ്ങിപ്പോയാൽ മാനാഭിമാനം പോവില്ലേ? പിന്നെ മുതലാളി ചത്താപ്പോരെ? അതേന്ന് ആ മാർക്കറ്റ് മാസ്റ്റർ ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കയാണ്. പാൽക്കാരനെയും വിവാഹ പാർട്ടിയെയും എന്തിനും വിവാഹത്തിന് മന്ത്രം ജപിക്കുന്ന പുരോഹിതനെയും തടഞ്ഞു വെച്ചിരിക്കുക. അയ്യോ, എന്റെ ചന്തി പൊള്ളണു, ഇവിടെ വയറ് പൊള്ളണ്. ഓ മാഷേ, പൊള്ളലൊന്ന് മാറ്റി കൊടുക്കട്ടെ. വേണ്ടടാ, ഇത് ഗാന്ധിജിയുടെ മാർഗമാ, ശാന്തമായി നടത്തുന്ന ധർണയാ, ആരും അക്രമം കാട്ടരുത്. മലയാളി, പത്ത് നിമിഷത്തിൽ വരണ സി എം എത്തിച്ചേരും, പോലീസിന് ഫോൺ ചെയ്യട്ടെ. നിനക്ക് ഈ പണി നേരത്തെ ചെയ്യാൻ പാടില്ലായിരുന്നു? തന്റെ മോനി എന്റെ മോന്തൊക്കെ അടിച്ചു പഠിക്കുന്നത്. ഹലോ, ഫയർ സ്റ്റേഷൻ ഉപഭോഗ പോലീസ് സ്റ്റേഷനാ? അവർ സമാധാനപരമായി ധർണ ചെയ്യുകയാണ് സാർ. ലാത്ത് ചാർജ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റോ? അവരെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നോക്കിക്കോ. എന്താടാ വിളിച്ചത്? കള്ള കഴിവേറിയെന്ന്. എന്ത് കള്ള കഴിവേറിയെന്ന്? അടിക്കണോ? അടിക്ക്. ഞങ്ങൾ വിചാരിച്ച കാര്യം സാധിക്കുന്നത് വരെ, അവസാനത്തെ രക്തം ചിന്തുന്നതുവരെ അടിച്ചാലും ഇവിടുന്ന് ഒരിഞ്ച് പോലും അനങ്ങില്ല. ധൈര്യം ഉണ്ടെങ്കിൽ അടിക്ക്. അരി ഗാന്ധിജിയുടെ മാർഗമാ, ശാന്തമായി നടത്തുന്ന ധർണയാ, ആരും അക്രമം കാട്ടരുത്. മലയാളി, പത്ത് നിമിഷത്തിൽ വരണ സി എം എത്തിച്ചേരും, പോലീസിന് ഫോൺ ചെയ്യട്ടെ. നിനക്ക് ഈ പണി നേരത്തെ ചെയ്യാൻ പാടില്ലായിരുന്നു? തന്റെ മോനി എന്റെ മോന്തൊക്കെ അടിച്ചു പഠിക്കുന്നത്. ഹലോ, ഫയർ സ്റ്റേഷൻ ഉപഭോഗം പോലീസ് സ്റ്റേഷനാ? അവരെ ലാത്ത് ചാർജ് ചെയ്ത് വരട്ടെ. അവർ സമാധാനപരമായി ധർണ ചെയ്യാണ് സാർ. ലാത്ത് ചാർജ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റോ? അവരെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നോക്കിക്കോ. എന്താടാ വിളിച്ചത്? കള്ള കഴിവേറിയെന്ന്. എന്ത് കള്ള കഴിവേറിയെന്ന്? അടിക്കണോ? അടിക്ക്. ഞങ്ങൾ വിചാരിച്ച കാര്യം സാധിക്കുന്നത് വരെ,
അവസാനത്തെ രക്തം ചിന്തുന്നതുവരെ അടിച്ചാലും ഇവിടെ നിന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങില്ല. ധൈര്യം ഉണ്ടെങ്കിൽ അടിക്ക്. അരി സുന്ദരനാടാരെ, എന്താ ഇതൊക്കെ? പച്ചക്കറി മാർക്കറ്റിന്റെ കാര്യത്തിൽ നടന്ന അനീതിക്കെതിരെ അവരുടെ മാർക്കറ്റ് മാസ്റ്റർ ധർണ ചെയ്യുകയാണ്. പിന്നെ അവരൊക്കെ? അവർ വെറുതെ കാണാൻ വന്നിരിക്കുന്നവരല്ല സാർ, അവന്റെ സപ്പോർട്ടേഴ്സ് ആണ്. അങ്ങനെയാണല്ലേ. സാർ, നിങ്ങൾ ഉത്തരവിട്ട് അവരെ അടിച്ചു നിരപ്പാക്കാൻ സാർ. ആവശ്യമില്ല, നിങ്ങൾ ചെയ്തതൊക്കെ ഞാൻ കാണുകയായിരുന്നു. സുന്ദരനാടാരെ വരൂ. ന്യായത്തിന് വേണ്ടി പോരാടിയതിന് നിങ്ങളുടെ പോലീസ് നൽകിയ ബഹുമതി. കുറെ വർഷങ്ങളായി മാർക്കറ്റിലുള്ള കടകൾ മാത്രമാണ് ലേലം ചെയ്തിരുന്നത്. ഈ വർഷം സ്ഥലം മുഴുവൻ ലേലം ചെയ്ത് മാർക്കറ്റ് മൊത്തമായി ഇല്ലാതാക്കാൻ ഇവർ അധികാരികളെ വിലക്ക് വാങ്ങി. അതെ സാറെ, ഞങ്ങൾ എതിർത്തതിന് മാർക്കറ്റിൽ മദ്യക്കടകൾ വെച്ച് അയാളുടെ ആളുകളെ കൊണ്ട് കലഹം ഉണ്ടാക്കിച്ചു സാറെ. ശുദ്ധ അസംബന്ധം, അബദ്ധമല്ല, സത്യം. ആ സ്ഥലത്ത് കോംപ്ലക്സ് കിട്ടുകയാണെങ്കിൽ കോടിക്കണക്കിന് സമ്പാദിക്കാമെന്ന് കരുതി ഇയാളാണ് ആ പണി ചെയ്യിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ആദരിക്കുന്ന MLA സുന്ദരൻ സാറ് പറഞ്ഞിട്ടും കൂടി ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ അങ്ങക്ക് ഇഷ്ടമുള്ള ആക്ഷൻ എടുത്തോളൂ. ഈ അക്രമത്തിന് കാരണക്കാരാരാണെന്ന് അന്വേഷിച്ച് അവരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. നടന്ന സംഭവത്തിന് നഷ്ടപരിഹാരം തരുന്നുണ്ട്. യഥാക്രമം കടകൾ ലേലം ചെയ്യാനും തയ്യാർ. എന്താ കാന്താരി? ഈ പത്രത്തില് മാസ്റ്ററുടെ പേര് നല്ല വെണ്ടക്കയില് കാച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് രോമാഞ്ചമായി പോയി. എന്റെ പേര് മാത്രമല്ല, നാളെ ഫോട്ടോയും പത്രത്തിൽ വരും, നീ കണ്ടോ? നീ എന്താ ഡിസ്കോ ശാന്തി പോലെ സാരി വലിച്ചെറിയുന്നേ? പെങ്കിളി കൺമണി പൊന്മണി നിന്നോട് എനിക്കൊരു മുത്തണോ പുൽകണോ സൂപ്പർമാനെ, മുത്തമിട്ട് പുൽകളാണ് ബജ്ജി മോളെ. ഇനി നരയനേ സോറി മാറ്റിക്കല്ലേ, തോക്കിൽ കേറി വെടിവെക്കല്ലേ നീ. മാസ്റ്റർ കാണുന്നില്ലേ വേനൽ ചൂടിക്കുന്നു, വെണ്ണയുരുകി തീരും പോലെ ഞാൻ അഴകിൽ നീ
പെണ്ണേ ബഹുജോറ് ഓഹോ ചിരിച്ചാൽ നീ പെണ്ണേ അറുപോറ് അമ്പടി സുന്ദരി അനുരാഗ പൈങ്കിളി കൺമണി പൊന്മണി നിന്നോടനിക്കൊരു പൂത്തതോ വിണ്ണിൽ വിരിഞ്ഞതോ ജീവനിൽ വന്നതോ നിന്നോടനിക്കൊരു ഞാൻ ചെയ്ത സഹായം കേവലം വാക്കുകൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ എം എൽ എ ആയ എന്റെ ബാധ്യതയാണത്. ഈ ചെറിയ സഹായത്തിന് നിങ്ങൾ എന്നെ ഇങ്ങനെ സ്വീകരിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ബോസിന്റെ പരിശ്രമം കൊണ്ടാണ് നിങ്ങൾക്ക് മാർക്കറ്റ് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. എന്നാൽ ന്യായപ്രകാരം ഈ സ്വീകരണം ബോസിന് നൽകേണ്ടതാണ്. ഇവിടെ ഒരു പ്രാണൻ കൊടുക്കുക, അവിടെ ഒരു പ്രാണൻ എടുക്കുക. ലെവലായി പോട്ടെ.
ഇൻസ്പെക്ടർ സുന്ദര സാറിനെ ആരോ കൊന്നു നിങ്ങളോടാണ് പറയുന്നത് ഈ നിയോജകമണ്ഡലം എം എൽ എ സുന്ദര സാറിനെ കൊന്നു എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത് സുന്ദരത്തിന്റെ കേസാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അയാളെ കാള കുത്തി കൊന്നതാ നുണയാണ് സുന്ദര സാറിനെ കാള കുത്തി കൊന്നതല്ല കത്തിക്കൊണ്ടാ മർഡർ ചെയ്തത് കത്തി കൊണ്ട് കുത്തി കൊന്നത് നീ കണ്ടോടാ ഞാൻ കണ്ടില്ല അയാളെ കാള കുത്തി കൊന്നതിന് പ്രത്യക്ഷ സാക്ഷി അതാ നിൽക്കുന്നു നീ അല്ലടാ അതെ സർ കാള കുത്തിയോ നീ കണ്ടോടാ പറയടാ അതിന്റെ മോനെ പറയടാ പറയാൻ ആ മഹാന്റെ ശവശരീരം ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് അപ്പോഴേക്ക് ഈ കേസിൽ തെളിവില്ലാതാക്കാൻ നോക്കുന്നോടാ പറയടാ നിന്നെ കള്ളസാക്ഷി പറയിപ്പിക്കാൻ പ്രേരിപ്പിച്ചവരാണെന്ന് എനിക്കറിയണം പറയടാ പറയടാ കഴുകി നിന്നെ കുറ്റം പറയിപ്പിക്കും പറയടാ വിടാനല്ല പറടാ പറയടാ ഇതെന്താടാ മാർക്കറ്റാണെന്ന് കരുതിയോടാ റാസ്കൽ തൂക്കിയെടുത്ത് ഒളിക്കണവനെ പോസേ പോസേ നീ ഇവിടെ വന്നത് പെറ്റീഷൻ കൊടുക്കാനാ അല്ലാതെ ഇവരുടെ കേസ് കൊടുക്കാനല്ല സുന്ദര സാറിന്റെ ശവസംസ്കാരം നടത്തണ്ടേ വരൂ നിങ്ങളോട് എനിക്ക് ഇത് സംസാരിക്കാനുണ്ട് എന്നോടോ ആ കയറിക്കോളൂ സുന്ദരൻ നാടാരുടെ മരണം നമ്മുടെ പാർട്ടിക്ക് ഒരു തീരാ നഷ്ടമാ ആ കുറവെന്റെ മകനെ വെച്ച് പരിഹരിച്ചാൽ എന്താ ബൈ ഇലക്ഷനിൽ എന്റെ മകൻ ശ്രീവത്സന സീറ്റ് കൊടുക്കുക നിങ്ങളൊന്നും വിഷമിക്കണ്ട സാർ കോടി രൂപ വരെ ചെലവ് ചെയ്ത് എന്റെ മകനെ ഞാൻ ജയിപ്പിച്ചോളാം ഡ്രൈവർ വണ്ടി നിർത്തും വീടത്തി ഇറങ്ങിക്കോളൂ മാസ്റ്ററുടെ വീട്ടിലേക്കാണല്ലോ കുടിവെച്ച കാറ് വേണത് ഇതാ പിന്നെ തരാം കാശികൾ അകത്താരാണ് എന്റെ അമ്മ കാശുംബായി ലവമാർ എന്റെ തിരക്കാണല്ലോ കുന്തം ചൂടണത് ഞാൻ അറിയാതെ വരെ സ്വൈതക്കളും ചെയ്ത അകത്ത് സി എം സാർ വന്നിട്ടുണ്ട് നമ്മുടെ മാസ്റ്ററോട് വർത്താനം പറയുകയാണ് തന്നെ ഞാൻ രാഷ്ട്രീയത്തിലേക്കോ സ്റ്റോറി മാറ്റിക്കളയരുതേ മന്ത്രി സാറേ ഇത് ഞാൻ സഡനായിട്ട് എടുത്ത തീരുമാനമല്ല ബോസേ എന്നാലും എത്രയോ വലിയ മനുഷ്യരുള്ളപ്പോ ഈ ചുമടി മുക്കുന്ന എന്നെ എന്തിനാണ് സത്യമാണ് ബോസ് ഒരിക്കൽ ഇലക്ഷൻ വന്നാൽ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പങ്കെടുത്ത വ്യക്തിയെയോ ലോയറെയോ എഞ്ചിനീയറെയോ ഡോക്ടറെയോ മറ്റ് അതുപോലുള്ളവരെയാണ് സ്ഥാനാർത്ഥികളായി സെലക്ട് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ആര് കലഹമുണ്ടാക്കുന്നു ആരധികം പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നു ആര് വലിയ ബോംബിട്ട് ഈ ജനങ്ങളെ ഭയപ്പെടുത്തുന്നു എന്ന് നോക്കിയാണ് സ്ഥാനാർത്ഥികളെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ദൗർഭാഗ്യം ഈ വൈരുദ്ധ്യത്തിൽ നിന്നും വിമുക്തി ഉണ്ടാക്കാനാണ് ഞാൻ നിന്നെ തേടി വന്നത് ആരാ ഭാര്യ അല്ലല്ല പിന്നെ എന്റെ സ്വന്തക്കാരിയ ഓഹോ ഭാവി ഭാര്യ എന്ന് പറ ആ കേട്ടോ ബോസ് ദേശീയ പതാകയെ അപമാനിച്ച വ്യക്തിക്ക് ബുദ്ധി ഉപദേശിച്ച നിന്റെ ദേശഭക്തിയെക്കുറിച്ച് ഒരു പാവപ്പെട്ടവൻ അന്യായം നടന്നപ്പോൾ സി ഐയെ തടഞ്ഞു നിർത്തി നീതിന്യായങ്ങൾക്കായി വാദിച്ച നിന്നെക്കുറിച്ച് സുന്ദരം എന്നോട് പറഞ്ഞിരുന്നു പോലീസ് ലാത്തി കൊണ്ടടിച്ചിട്ടും അനങ്ങാതെ നിന്ന് നിന്റെ സഹനശക്തി ഞാൻ നേരിൽ കണ്ടതാണ് അതുകൊണ്ട് നിന്നെ പോലെ സമർത്ഥനായൊരു യുവാവ് വേണ്ട സർ സാർ എന്തൊക്കെ പറഞ്ഞാൽ ഈ രാഷ്ട്രീയ ഒരു അഴുക്കുചാലാണ് എന്നെ ഇതിലേക്ക് വലിച്ചടിക്കരുത് ബോസേ അങ്ങനെ എല്ലാവരും ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ ഈ അഴുക്കുചാല് വൃത്തിയാക്കുന്നതാരാ എന്നെ നിർബന്ധിക്കരുത് നിന്റെ തീരുമാനം ഇപ്പോൾ പറയണമെന്നില്ല വളരെ ആലോചിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി മനുഷ്യരൊക്കെ ഞാനില്ല ഞാനില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഗാന്ധിജി ഇത് എന്തിനാന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ സ്വാതന്ത്ര്യ സമരമേ നടന്നിരിക്കില്ല ഭഗത് സിംഗും അങ്ങനെ കണക്കാക്കിയിരുന്നെങ്കിൽ നാം അദ്ദേഹത്തെ ഓർക്കുമായിരുന്നോ അതെല്ലാം ശരിയാ സാറേ എന്ന കൂലിവേലക്കാരനായ ഞാന് ഒരു സുപ്രഭാതത്തിൽ മന്ത്രി കസേര കയറി ഇരിക്കുക എന്നൊക്കെ വന്നാല് രാഷ്ട്രീയം എന്നാൽ കസേര മാത്രമല്ല ബോസേ സേവനമാണ് ലക്ഷ്യം അദ്ദേഹം നിന്നെ സിംഹാസനത്തിൽ ഇരുത്താനല്ല ക്ഷണിച്ചത് കാവ് പിടിച്ച ഈ സമൂഹത്തെ കഴുകി തുടച്ച് വൃത്തിയാക്കാനാണ് നിന്നെ പോലെ നീതിധർമ്മങ്ങൾ പാലിക്കുന്നവർ രാഷ്ട്രീയത്തിലേക്ക് വരാതിരുന്നാൽ
ഭാരതം വീണ്ടും അടിമത്തത്തിലേക്കാണ് പോകേണ്ടി വരിക. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, എന്റെ മനസ്സ് മാറില്ല സാറേ. ശരിയാ, നിനക്ക് രാഷ്ട്രീയം വേണ്ട. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു സാറേ. ഉറങ്ങിക്കിടന്ന എന്നെ തട്ടി ഉണർത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കവരെ ബോധ്യപ്പെടുത്തിയേ തീരൂ. വളരെ സന്തോഷം ബോസ്. അയ്യോ, അത്ര സ്പീഡിൽ പോയരുത്. എനിക്ക് പറയാനുള്ള സ്റ്റോറി ഒന്ന് കേട്ടിട്ട് മതി. ഞാൻ ആർക്കും തല കുനിക്കാറില്ല. ആവശ്യമില്ല. ഞാൻ മൂക്കിന് മുകളിൽ കോപമുള്ളവനാ. ആരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ തവിട് പൊടിയാക്കിക്കളയും. അനീതിയോടെ ആരെങ്കിലും പ്രവർത്തിച്ച മാർക്കറ്റിലെ പുഴുത്ത വഴുതനങ്ങ പോലെ വലിച്ചെറിയുന്നവനാ ഞാൻ. വെരി ഗുഡ്. ഇന്നത്തെ ജനാധിപത്യത്തിന് നിന്നെ പോലുള്ളവരെയാണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ നമസ്കാരമുണ്ട് സാർ. സുന്ദരി സുന്ദരി നാടം തീർത്തു വാ പുഞ്ചിരി പുഞ്ചിരി.
അനുഗ്രഹമുള്ളിടത്തോളം കാലം എന്നെ ആർക്കും ഒരു ചുക്കും ചേരാം. ചന്ദ്രബോസിനെ ചിഹ്നം.
മലയാളി വന്ന് ഇരുപത് ലക്ഷം എടുത്തോ. ഇലക്ഷൻ എന്നെ തോൽപ്പിക്കാനാണോ? അല്ല, ജയിപ്പിക്കാൻ. ജയിക്കാൻ എനിക്ക് പണം എന്തിന്? ഇലക്ഷൻ എന്നാൽ ചന്തയിൽ കായികരി കൂടകൾ ചുമക്കുന്നത് പോലെ അല്ല ബോസ്, ഒരു കുരുക്ഷേത്ര യുദ്ധമാണിത്. ഈ ജില്ലയിലെ എം എൽ എമാരൊക്കെ എന്റെ പണം കൊണ്ടാണ് ജയിച്ചിട്ടുള്ളത്. ഞങ്ങൾ പശുക്കൾക്ക് തിന്നാൻ പുല്ല് കൊടുക്കും, രാഷ്ട്രീയ കഴുതകൾക്ക് നക്കാൻ പണം കൊടുക്കും. ഈ ബോസ് നിങ്ങളുടെ തൊഴുത്തിൽ കിട്ടാൻ കിട്ടുന്ന പശുവല്ല, അസംബ്ലിക്ക് പോകുന്ന സിംഹ. പകൽക്കിനാവാണ്, ഒരു പുല്ലും നടക്കത്തില്ല. നിനക്ക് വോട്ട് തന്നാൻ അറിയാമെങ്കിൽ എനിക്ക് മറ്റു ചിലതറിയാമടാ. കള്ള വോട്ട് ചെയ്യിക്കും ഞാൻ, കക്ഷി മാറ്റിക്കും ഞാൻ. വോട്ടിങ്ങിലൂടെ നിങ്ങളുടെ ചരിത്രം മാറ്റാനാണ് ഞാൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയത് തന്നെ. വരട്ടെ, പണം വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങളുടെ വോട്ടും വേണ്ടേ? നോ, ആവശ്യമില്ല. ഒരുപക്ഷെ വോട്ട് വാങ്ങിയാൽ നിങ്ങൾക്ക് എന്റെ പേരിൽ അധികാരമുണ്ടാവില്ലേ? ആ അധികാരം നിങ്ങൾക്ക് തരാൻ എനിക്ക് ഇഷ്ടമല്ല. ഊതല്ലേ? വോട്ടിംഗ് എല്ലാം ശരിക്കും നടക്കുന്നുണ്ടല്ലോ അല്ലേ? ശരിക്കും നടക്കും. നോക്ക്, സൂക്ഷിച്ച് കാത്തോട്ടെ. ഹായ്, കയ്യില് മഷി പോയല്ലോ. അങ്ങനെ തന്നെ, സിംഹത്തിന് തന്നിട്ട് കുത്തിക്കോ. കൊച്ചേ, നീ അല്ലേ ഇത്രയും പോകുന്ന വോട്ട് ചെയ്തിട്ട് പോയത്? മിണ്ടാതിരുതല്ലേ. അത് ചേച്ചി, ഞാൻ അനിയത്തി. നോക്ക്, ബാവണി പോലും ഇടാറായില്ല. ഞാൻ കൊച്ചു പെണ്ണാണ്ടായിട്ടില്ലേ. സംസ്ഥാനത്ത് നടന്ന ഉപ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷി സ്ഥാനാർത്ഥി ശ്രീ കെ സുഭാഷ് ചന്ദ്രബോസ് 100,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശ്രീ സുഭാഷ് ചന്ദ്രബോസിനെ തന്റെ ക്യാബിനറ്റിൽ പുതിയ മന്ത്രിയായി നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. നാളെ രാവിലെ 11:30 രാജ്ഭവനിൽ വെച്ച് ശ്രീ സുഭാഷ് ചന്ദ്രബോസ് സത്യപ്രതിജ്ഞ നിർവഹിക്കുന്നതാണ് എന്നറിയുന്നു. ഇപ്പോൾ ശ്രീ കെ സുഭാഷ് ചന്ദ്രബോസ് ക്യാബിനറ്റ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ്. അവരെ ആളുകളാ, അകത്ത് കടത്തി വിടാമാണ്. എക്സ്ക്യൂസ് മി സർ, സെക്യൂരിറ്റി പ്രോബ്ലം, അവരെ കടത്തിവിടാൻ പറ്റില്ല. പറ്റത്തില്ലെന്നാ? എന്നാ സത്യപ്രതിജ്ഞയ്ക്ക് വേറെ ആളെ നോക്കിക്കോ. വരട്ടെ. ബോസേ ബോസേ, നോ 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 നോ. അവരെ വിളിക്കാന. ഇറ്റ്സ് ഓൾ റൈറ്റ്, പ്ലീസ് അലോ ദം. ഞാൻ മന്ത്രിയല്ലേ, ഇപ്പൊ ഡാൻസ് കളിച്ചാൽ ശരിയാവില്ല. നിങ്ങൾ ഡാൻസ് കളിച്ചോളൂ. എന്തേ, ഇത് എന്റെ സീറ്റാ. എന്നാ ആര് പറഞ്ഞു? എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആഹാ, എന്നാ എടുത്തോണ്ട് പോ. എന്റെ മാസ്റ്റർ, എന്റെ മാസ്റ്റർ.
കെ സുഭാഷ് ചന്ദ്രബോസ് എന്ന ഞാൻ നിയമാനുസൃതമായി നിർമ്മിതമായ ഭാരതത്തിന്റെ മേലുള്ള അചഞ്ചലമായ വിശ്വാസവും വിധേയത്വവും പാലിച്ചുകൊള്ളാമെന്നും ഭാരതദേശത്തിന്റെ അഖണ്ഡതയും ഭദ്രതയും കാത്തു സൂക്ഷിച്ചുകൊള്ളാം പറഞ്ഞാട്ടെ. ഒരു രക്ഷയില്ല, ഇതിന് നടക്കെ പോവില്ല സാറേ. എനിക്കേ ഒരു അക്ഷരം മനസ്സിലാകാത്തപ്പോ ഇവരെങ്ങനെ ഇത് മനസ്സിലാക്കാനാ സാറേ? നിങ്ങൾ എന്ത് പറയാൻ വരുന്നോ അത് തന്നെ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ ഈ മണ്ണ് സാക്ഷിയായി, എനിക്ക് ജന്മം തന്ന മാതാപിതാക്കൾ സാക്ഷിയായി, എന്നെ സ്നേഹിക്കുന്ന ഈ ജനങ്ങൾ സാക്ഷിയായി, എനിക്ക് ആഹാരം തരുന്ന ആ മാർക്കറ്റ് സാക്ഷിയായി, ഞാൻ ന്യായപൂർവ്വം നടക്കുന്നതാണ്, സ്വാർത്ഥലാഭം നോക്കില്ല, ബന്ധുപ്രീതി കാട്ടുകയില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. എല്ലാരും ഇപ്പൊ അരയിൽ ബെൽറ്റ് ബോംബ് കെട്ടിക്കൊണ്ടല്ലേ കൊല്ലാൻ നടക്കുന്നത്. ഈ പെണ് അതുപോലെ വന്നാണെന്ന് ഡൗട്ട്. നിങ്ങൾക്ക് ആ ഡൗട്ട് വേണ്ട. എന്റെ പേര് കൽപ്പന, ഇന്ന് മുതൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയാ. പേഴ്സണൽ സെക്രട്ടറി? സെക്രട്ടറി, എനിക്കൊരു പൂ തന്നാ മതി. സാർ 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 വരുന്നുണ്ട്. ശല്യമായല്ലോ, സ്റ്റേഷനിൽ ഒരു ചരക്കുണ്ടെന്ന് അപ്പോഴേക്കും കമ്മീഷൻ അറിഞ്ഞു. കമ്മീഷണർ അദ്ദേഹം അല്ല സാറേ, പുതിയ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മാർക്കറ്റ് മാസ്റ്റർ. അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അകത്ത് കേറ്. അറ്റൻഷനിലാണോ അതോ ടെൻഷനിലാണോ നിങ്ങള്? സബാഷ്, ഇപ്പൊ കേക്ക് മുഴുവൻ ഇറങ്ങിയതുപോലെ ഉണ്ടല്ലോ. എത്ര ടാങ്ക് ബിയർ വിഴുങ്ങി? ബിയർ അല്ല സാറേ, ബ്രാൻഡിയിൽ വെള്ളമൊഴിക്കാതെ സർക്കിൾ സാർ കുടിച്ചത്. ഇങ്ങോട്ട് നോക്ക്, സുന്ദര സാറിന്റെ വധക്കേസ് സംബന്ധിച്ച ഫയൽ കൊണ്ടുപോവാ. സാർ, റൂൾസ് പ്രകാരം ഹോം മിനിസ്റ്റർ അത് ചോദിച്ചപ്പോ. റൂൾസ് പ്രകാരമാണെങ്കിൽ ആ പെണ്ണിനെ എന്തിനാ സെല്ലിൽ അടച്ചിട്ടിരിക്കുന്നേ? അത് ചെയ്യാൻ പാടില്ലാത്ത ചെയ്താണ്. ചെയ്യാൻ പാടില്ലാത്ത ചെയ്താ പെൺ പോലീസ് അറസ്റ്റ് ചെയ്യണം, പെൺ പോലീസ് കാവലം നിൽക്കേണ്ടതാ. അവരെവിടെ? അത് റൂൾസ് പാലിക്കണമെന്ന് കരുതിയോ അതോ സെൽ ബെഡ്റൂം ആക്കാമെന്ന് വിചാരിച്ചോളൂ താൻ? സൂപ്പർ ചോദ്യം ചോദിച്ചത്. അല്ലേ, ആ പെണ്ണ് റിലീസ് ചെയ്യ. മന്ത്രിയാണേലും മഹാ മനസ്സുള്ളവനാണ് നിങ്ങൾ തെളിയിച്ചു. എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. വളരെ സ്പീഡിൽ പോയല്ലേ, സ്റ്റോറി മാറിപ്പോ. എന്താ കേസ് ക്ലോസ് ചെയ്തെന്ന് ഫയലിൽ കാണുന്നല്ലോ. സാർ, അദ്ദേഹം കാളകുത്തി മരിച്ചു പോയതാണെന്ന് ഒരു പ്രത്യക്ഷ സാക്ഷി പറഞ്ഞിരുന്നു. അല്ലല്ലോ, ഇത് കൊലയാണെന്ന് ഒരു സാക്ഷിയും പറഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞിരുന്നതാ, പക്ഷേ പ്രത്യക്ഷ സാക്ഷി ആയിരുന്നില്ലല്ലോ. നടക്കണോ, ഇത് കൊലയാണെന്ന് അറിയാം നിങ്ങൾക്ക്. ഈ ഫയനത്തിൽ ക്ലോസ് ചെയ്തു. തന്ന കാശിനുള്ള നന്ദി കൊണ്ട് മൗനം പാലിച്ചതല്ലേ? ആ കൊല നടന്ന ദിവസം ആത്മാവോ അവന്റെ മകനും രണ്ടുപേർക്ക് കൽപ്പിയുണ്ട് സാർ. എൽബിയുണ്ട്. സബാഷ്, എന്നാ ശരിക്കും ആ ടൈമിന് ആ കൊല നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് കുറ്റം അവരുടെ മേൽ വരാത്ത വിധം വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചു അല്ലേ? അങ്ങനെയല്ലേ സാർ. ഇനി ഒന്നും പറയണ്ട, എനിക്ക് ആവശ്യമുള്ള പോയിന്റ് കിട്ടി, കളി ഇനിയാ.
വേഗത്തിൽ ഈ കേസ് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ അസംബ്ലി വരെ ഞാൻ വറപ്പിക്കും. കണ്ടോ? ക്ഷണനേരം ഞാൻ കണ്ണടച്ചിരുന്നെങ്കിൽ നിന്റെ കണ്ണ് അപ്പോഴേ മൂടിപ്പോയേനെ. ഏയ്, വളരെ സ്പീഡിൽ പോകരുത്. സ്റ്റോറി പാതി ആയുള്ളൂ, ഇനി സെക്കൻഡ് ഹാഫ് ഉണ്ട്. ബോസ്, അടിച്ച് ഷേപ്പ് മാറ്റി ഞാൻ. വീട്ടിൽ കിടക്കുന്ന പെണ്ണുങ്ങളെ പോലെ വിളിക്കുന്നോടാ. മര്യാദക്ക് സൗണ്ട് കുറച്ച് വിളിക്കും. എനിക്കിപ്പോൾ മനസ്സിലായി, ഇരിക്കേണ്ടിയിരുന്നത് മാർക്കറ്റ് അല്ലായിരുന്നു, നിന്നെ തന്നെയായിരുന്നു. നിന്റെ ശവപ്പെട്ടിയിൽ ഞാൻ ആണി അടിച്ചില്ലെങ്കിൽ എന്റെ പേര് ആത്മാ എന്നല്ല. എന്താണോ പഴയ സിനിമയിലെ ഡയലോഗ് പറയുന്നേ, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടോ. നിന്റെ മുഖപടം പൊളിച്ച്, തൊലി ഉരിച്ച്, നിന്റെ സാമ്രാജ്യം തകർത്ത്, കൈകളിൽ വിലങ്ങ് വെച്ച് നടു റോഡിൽ നടത്തിക്കൊണ്ടു പോകാൻ വന്നിരിക്കുന്ന നിന്റെ അന്തകനാണ് ഈ മാർക്കറ്റ് മന്ത്രി സുഭാഷ് ചന്ദ്ര ബോസ്. എത്ര വലിയ വീട്! ഇവിടെ പന്ത് കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ പുള്ളിക്കാരന്റെ കൂടെ പെട്ടിയും കിടക്കയായിട്ട് ഞാനും അങ്ങ് പോന്നേനെ. നിന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അവൻ മന്ത്രി കൂടെ ആവില്ലായിരുന്നു. അതെന്താ, എന്റെ ജാതം അത്ര കൊള്ളൂല്ലെന്നാ? സർ, ഇത് നിങ്ങളുടെ ഓഫീസ് റൂം, ഇത് ഡ്രോയിങ് റൂം, മുകളിൽ സോറി മുകളിലാ ബെഡ്റൂം. ബെഡ്റൂമിലേക്ക് പോവാ സർ. മുമ്പും പറയ, എന്തൊക്കെയുണ്ട് നോക്കി നടക്കണ്ടേ. താങ്ക് യു സർ. നീ മൂക്കള കൊണ്ട് എന്റെ മുഖത്ത് പെയിന്റ് അടിച്ച് കളിക്കുക. ഈ കണക്കിന് പോയാലുണ്ടല്ലോ പെണ്ണേ, ഞാൻ കുളം കണ്ടത് തന്നെ. എനിക്ക് താങ്ങാനാവുന്നില്ലേ. വീട്ടിലേക്ക് പോകാമോ? അവിടെ പോയാ മാസ്റ്റർ ഗോലിസോടെ പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ചു തരും പഞ്ചോളെ. അല്ല, ഈ പി എന്ന് പറഞ്ഞാൽ എന്തോ? മലയാളത്തിൽ ഇംഗ്ലീഷിലെ ഹിന്ദിയില്? അതങ്ങോട്ട് വയ്ക്ക്. അതൊന്നുമില്ല, ഏതെങ്കിലും ഒപ്പിട്ട് കൊടുത്താ മതി. ഒപ്പിട്ടോട്ടെ, ഒപ്പിട്ടോട്ടെ. എപ്പോ ആരെ മീറ്റ് ചെയ്യണോ അത് പറയുന്നത്. പറഞ്ഞോട്ടെ, പറഞ്ഞോട്ടെ. ഇപ്പോഴൊക്കെ ഇടുപ്പിൽ ബാമ്പ് വെച്ചോണ്ടിരുന്നില്ലേ, അതുകൊണ്ട് അർദ്ധരാത്രി ആണെങ്കിൽ കൂടി നമ്മുടെ മാഷ്ടറോടൊപ്പം കട്ടിലിരുന്ന് അങ്ങയുടെ അരയ്ക്ക് ആരെങ്കിലും ബാമ്പ് വെച്ചിട്ടുണ്ടോ പൊക്കി നോക്കണ്ടേ? അയ്യോ അയ്യോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ടെസ്റ്റിംഗ് നടത്തണേ? വേണ്ട വേണ്ട, ടെസ്റ്റിംഗും ചെക്കിങ്ങും എനിക്ക്. ടെസ്റ്റിംഗും ചെക്കിങ്ങും ഒക്കെ എനിക്കാന്ന് പറഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ? സത്യത്തിൽ നീ ആ പെണ്ണിനെ എപ്പോഴെങ്കിലും സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടാ? നാട്ടും പുറത്തെ മുന്തിരിങ്ങ പോലെ തുടുത്ത് കഴുത്തല്ലിരിക്കണം. മാസ്റ്ററുടെ മുമ്പിലേക്ക് ചന്തിയും കുല്ലിക്ക് കുല്ലിക്ക് കുഴഞ്ഞു കുഴഞ്ഞ ലവക്കടോട് പോക്കണ്ട്. ആ പെണ്ണ് ചുണ്ട് കടിക്കും, നമ്മുടെ മാസ്റ്റർ കണ്ണടിക്കും, അറിയാതെ സാരി വീഴും, നമ്മുടെ മാസ്റ്റർ എവിടെയോ പോകും. ആ പെണ്ണ് എന്ന് മൂളാൻ തുടങ്ങും, നമ്മുടെ മാസ്റ്റർ വിടുവോ? മൂളി മുത്തും. ചന്ദ്രകാന്ത ശില്പമോ പാരിജാതമോ ദേവവേണുനാദമാ മൗനഗീതമാ സ്വപ്നാവേശം പെണ്ണിൻ മിഴി കളിയാടി മന്ദസ്മേര ജാലത്താഴ്മേ
ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാകുമ്പോ ഇങ്ങനെ മുഷിഞ്ഞ തുണികൾ എടുത്ത് മീറ്റിംഗിന് പോകുന്നത് നല്ലതല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? ഭംഗിയുള്ള ഡ്രസ് ചെയ്ത് നീറ്റായിട്ട് പോകേണ്ടത്. അങ്ങനെയാട്ടെ. ഈ കൊള്ളല്ലേ, നിങ്ങൾ എന്ത് പറയുന്നു അതൊക്കെ ഞാൻ ചെയ്തു തരുന്നുണ്ട്. വെരി ഗുഡ്, താങ്ക് യു. ഇത്രയും നാൾ എന്റെ കൈ കിടന്ന് മണിമണി പോലെ പെടഞ്ഞ ആളായിരുന്നില്ലേ, ഇപ്പൊ എന്റെ കൈവരെ ഷാക്ക് തീർന്നില്ലേ? ഇതിനകത്ത് ഇത്രയൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ. ആ പെണ്ണ് നമ്മുടെ പുള്ളിയുമായി വല്ലാതെ ടച്ചിങ് ആയി വരികയാണ്. അങ്ങനെ അവൾ അവിടെ തൊട്ട് കളിക്കേണ്ട, മാസ്റ്ററിൽ നിന്നും അവളെ അങ്ങ് ദൂരെ അകറ്റണം. നീ ഉസ്സന്ന് മൂളിയാക്കി ഞാൻ നേരത്തെ കൊഴി കുഞ്ചത്തേടി വന്ന്. ഞാൻ വൈകിട്ട് ഫോൺ ചെയ്യാം സർ. അയ്യോ പറയാ, നിങ്ങൾ അങ്ങോട്ട് ഇരിക്കേ.
ചോച്ചി താടി വാളി ചെയ്യാൻ പറഞ്ഞില്ലേ? ആ മന്ത്രിയെ പറ്റി ചോച്ചിയുടെ അഭിപ്രായം എന്താ? അദ്ദേഹം നല്ല മനുഷ്യനാ. അയ്യോ കർത്താവേ, ചോച്ചി ജമ്പർ വെമ്പർ ആയി പോവല്ലോ. പകലിൽ വളരെ നല്ലവനാണ്, സാക്ഷാൽ ശ്രീരാമന്റെ സ്വഭാവമാ. സന്ധ്യക്ക് 6 മണി കഴിഞ്ഞാല് ശ്രീകൃഷ്ണനെ പോലെയാ. അതും കഴിഞ്ഞ് അയാളുടെ കണ്ണിന് നേരെ നോക്കിയിട്ടുണ്ടാ? നോക്കി അപകടമാണ്, മയങ്ങി വീഴും. അയാളുടെ കണ്ണ് ഇലവൻ കേവിയാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടവരാരുമില്ല. വെളിയിൽ ആരാ നിക്കണെന്ന് കണ്ട? നമുക്കിപ്പോ 6 മാസം. എന്താ 6 മാസം? അല്ല, 6 മാസമായി അയാളുടെ കൂടെ തപ്പ്. ഞാൻ വരട്ടെ ചോച്ചേ, നിനക്കൊന്ന് തോന്നണം. സാർ, നമ്മൾ രണ്ടുപേരും മുറ്റി നിൽക്കുന്ന പായമാ. വേണ്ടെന്ന് പറയരുത്. വേണ്ട സാർ, എന്തെങ്കിലും സംഭവിച്ചാൽ പറഞ്ഞാൽ എങ്ങനെ? ഇത് നല്ല അവസരമാ, ഇത് പാഴാക്കരുത്. വിടൂന്നേ, ഞാൻ മിഡിൽ ക്ലാസ് പെണ്ണാ സാർ. ഞാൻ എന്താ ഹൈ ക്ലാസ്? ഞാൻ ലോ ക്ലാസ്സാ. രണ്ടുപേരും ഒരേ ക്ലാസ്സാ. പ്ലീസ്, ഓപ്പിലെ ഒരു ഡ്രസ്സ് ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ വല്ലവനെ സഹായം. എന്താ ഈ പെണ്ണ് കിടന്ന് ചാടി കളിക്കുന്നേ? കൽപ്പനെ, കൽപ്പനെ, കൽപ്പം വരെ, കൽപ്പനെ, ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ, ഇന്നെന്ത് പറ്റി? ചുഴലിദീനവാ, നിങ്ങൾ എന്നെ ഇവിടെ കിടത്തി. ഒന്നും ചെയ്തില്ല കൊച്ചെ, ഞാൻ ഈ കുന്തം എടുത്തു കൊടുക്കാൻ പാടുപെടുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ കിടന്ന് ഞെരുവിളി കൊള്ളുന്നത്. അപ്പോ നിങ്ങൾ എന്നെ രക്ഷപ്പെട്ടു, ദൈവമേ. അപ്പോഴേ നിനക്കെന്താ വല്ല ഞരമ്പ് രോഗമുണ്ടോ? ഈക്കനസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചുവിടായിരുന്നോ? എന്താ കേട്ടൂടെ? ആ അതിരിക്കട്ടെ. എങ്ങനെയുണ്ട് എന്റെ ടോട്ടൽ ഗെറ്റപ്പ്? ഒരു നിമിഷം, ഇപ്പൊ കണ്ട ഒരു ചെത്ത് സ്റ്റൈൽ അല്ലേ? മൊത്തത്തിൽ ചെത്തിയിട്ടുണ്ട്. ഡ്യൂട്ടിക്ക് പോവാ. മന്ത്രി കസേര വരെയാ, എപ്പോഴാ ഈ കളസ് നാളെ വീഴാന്നറിയില്ല. ദിവസവും ഇങ്ങനെ ചെടി നട്ടാൽ നാട് പച്ചപിടി. ഇത്രയും മതി സാർ, എന്താ വേറെ പരിപാടി ഉണ്ട്? എങ്കിൽ നിങ്ങൾ ഒഴിച്ചോളൂ. നമസ്കാരം. നമസ്കാരം. എന്താ അടുത്ത പ്രോഗ്രാം? അടുത്തത് ശുദ്ധീകരണമാണ് സാർ. ആ വളരെ നല്ല പണിയാ, വന്നേ. ആ കൊള്ളാമല്ലോ, ഏർപ്പാടൊക്കെ ഗംഭീരമായിരിക്കുന്നു. ആ വന്നേ. ഇവിടുന്ന് കളക്ട്രേറ്റ് വരെ മൊത്തം ഈ നഗരം ഒന്ന് വൃത്തിയായി അടിച്ചു വാരിക്കളയാം. എന്താ കൊണ്ടുപാടോ? നീ എന്താ നോക്കി നിൽക്കുന്നേ? ഈ ചൂലൊന്ന് പിടിച്ചേ, പിടിക്കേ. ആ വരൂ, എല്ലാവരും ചേർന്ന് വൃത്തിയാക്കും. ശിവപൂജക്കിടയിൽ കരട് കയറിയ പോലെ. ആ തൂക്ക, പെട്ടെന്നാകട്ടെ. ആ സാർ, എന്താ താരം തൂക്കാൻ വന്നാ? അതല്ല സാർ, പിന്നെ ഇതെങ്ങനെ കടന്നോട്ടെന്നോ? അല്ല, നീ ഇത് മറ്റുള്ളവർ ചെയ്തോളൂ, നമുക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്. നമുക്കെന്ത് വേറെ? അനാഥ കുട്ടികൾക്ക് ഭക്ഷണ വിതരണം. അനാഥ കുട്ടികൾക്ക് ഭക്ഷണ വിതരണം, അത് വേണ്ടത് തന്നെ. അന്നദാനമാണല്ലോ വിശക്കുന്ന പേരുന്ന ഏറ്റവും വലിയ പുണ്യം. നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയേക്കരുത്, ഇവിടെ മുഴുവൻ തൂത്ത് വൃത്തിയാക്കണം കേട്ടോ. ഇത് പണ്ടാലാണ്ട് പറഞ്ഞു നടക്കാണല്ലോ, വേഗം എടുത്ത് പറയുക ശല്യങ്ങൾ. മതി സാർ, ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കഴിഞ്ഞല്ലേ, ഇത്രയും മതി. എടോ വിശക്കുന്ന കൊച്ചിനൊന്ന് ആഹാരം കൊടുക്കണോ? അതല്ല സാർ, നമുക്ക് സെക്രട്ടറിയേറ്റിലേക്ക് പോവാൻ സമയമായി. എവിടെന്ന് വന്നടോ? എന്താ നിങ്ങളെ കുറിച്ച് വിചാരിച്ചേ? ചെടിക്ക് വെള്ളം ഒഴിക്കാൻ സമ്മതിച്ചോ? ഇല്ല. റോഡ് വൃത്തിയാക്കാനായിട്ട് സമ്മതിച്ചോ? ഇല്ല. പിഞ്ച് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കൂടി സമ്മതിക്കില്ല എന്ന് വെച്ചാ നോക്ക്. ഞാൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കൊടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് മന്ത്രിയല്ല, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒറിജിനൽ മന്ത്രിയാ. അല്ല മാഡം, ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഈ പെൻഡിംഗ് ഫയലുകൾ ഒപ്പിടണം സാർ. ഇതെന്താണോ രണ്ട് ഫയൽ വെച്ചിരിക്കുന്നത്? അത് നിങ്ങൾ നോക്കേണ്ട ഫയലുകളാണ് സാർ, ഇത് ഞങ്ങൾ നോക്കിയാൽ മതിയാകും സാർ. അത് തീരുമാനിക്കേണ്ടത് ഞാനോ നിങ്ങളോ? അല്ല, എനിക്കറിയാൻ ചോദിക്കാം, ഇവിടുത്തെ അധികാരി ആരാ? നിങ്ങളാണ് സാർ നമ്പർ വൺ. ഞങ്ങളൊക്കെ അതിലും എത്രയോ താഴെയാണ് സാർ. അതറിയില്ല തനിക്ക്. ആ പശു ഇടതുകാലി കൊണ്ട് തൊഴിച്ചിട്ടും ബുദ്ധി വന്നില്ലടോ. ഈ രണ്ട് കെട്ടുകൾ വഴിച്ച് ഒന്നാക്ക്, അതിനുശേഷം ഏതിൽ ഒപ്പിടണം ഏതിൽ ഒപ്പിടണ്ട എന്ന് ഞാൻ തീരുമാനിച്ചോളാം.
ഇതെന്താ മുനിസിപ്പാലിറ്റി കുപ്പത്തോട്ടമാരി നിറഞ്ഞുകൂടി കിടക്കുന്നേ? സംതിങ് കിട്ടാതെ ആ ഫയൽ മൂവ് ആവില്ല സർ. എന്തൊരു അന്യായമാ. എടോ നീ ഒന്ന് ആ മാർക്കറ്റ് മന്ത്രിയുടെ പവർ ഒന്ന് കാണിക്കണമല്ലോ. നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എന്തോ ഇത് ന്യായമാണെന്ന് തോന്നുന്നു. ആ സാരമില്ല, നിങ്ങളിവിടെ നോക്കണം. ആവു, നമ്മുടെ ഫയലിൽ ഒപ്പിടുവാണല്ലോ. ഇത് വളരെ ശരിയാണെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഫയലെല്ലാം ഒപ്പിട്ട് കഴിഞ്ഞു. എവിടെ കഴിഞ്ഞെന്നാ? ഇതിന്റെ മേൽക്കൂടെ ഒപ്പിട്ടേക്കേ കുട്ടി. എന്താ ടാലന്റ് കാണിക്കുക? എന്താ പറയണേ? തിരുവല്ലാക്കാരിയാണോ? കൊള്ളാല്ല, എളുപ്പത്തിൽ മുഖ്യമന്ത്രിയാകുമെന്ന് മുഖത്തെ ചിരി കണ്ടാൽ അറിയാം. അയ്യോ എന്റെ അമ്മോ, എന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും കൂടി ഇവൾ അറിഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. ഞാൻ എപ്പോഴും അങ്ങനെയാ. സ്റ്റോറി മാറ്റിട്ട് ഇപ്പൊ ഈ ഫയലിന്റെ ചരിത്രം എന്താന്ന് പറഞ്ഞേ. അതാണ് സർ, കടൽത്തീരത്ത് കുറച്ച് ആളുകളുണ്ട്. അവര് കടലിൽ നിന്ന് ദിവസം തന്നിഷ്ടപ്രകാരം മത്സ്യം പിടിച്ച് വ്യാപാരം ചെയ്ത് വരികയാണ്. അവര് മൂലം നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. നമ്മുടെ ഗവൺമെന്റ് നഷ്ടത്തിലാണല്ലോ, അതുകൊണ്ട് അത് ലീസിന് കൊടുത്താൽ. അല്ല, ആർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് പറയാം കേട്ടോ, ഞാനൊന്നും വിചാരിക്കില്ല. നമ്മുടെ ആത്മാ സാറിന് ഊഹിച്ചു. കറക്റ്റ് പാർട്ടിയെ തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ എപ്പോഴും അങ്ങനെയാ. അച്ഛാ, ഇതാണോ ഫയല്? ഒപ്പിടുന്നേ. ഈ ഫയല് അമ്മുമ്മയുടെ കാലിൽ വെച്ച് പൂയിച്ചോളാൻ ആത്മയോട് പറ. ഞാൻ പറഞ്ഞു തന്നെ പറ. എന്നെ എന്തിനെങ്കിലും ഉപയോഗിക്കണമെന്നില്ലേ? ഒത്തിരി സ്പീഡിൽ പോകരുത്, സ്റ്റോറി മാറിപ്പോകും. കുഞ്ഞിരാമൻ എങ്ങനെയുണ്ട്? എന്റെ അടി മട്ടക്കിട്ട് കൊടുത്ത പോലെ. ഇത് നോക്കിക്കേ, കടൽ തീരത്തെ ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് നിങ്ങൾ എഴുതിയ പരാതി കത്തുകളാണ്. അവർക്ക് മത്സ്യം പിടിക്കാൻ സർക്കാരിന്റെ അനുമതിയുണ്ട്. എന്നാൽ ആത്മ അവരെ പേടിപ്പിച്ച് മോട്ടോർ ബോട്ട് ഓപ്പറേറ്റ് ചെയ്ത് അവരുടെ വയറ്റത്തടിക്കുകയാണ്. അതെ സർ, രാഷ്ട്രീയത്തിനകത്തുള്ള അഴുക്കുചാലികൾ വൃത്തിയാക്കാൻ നിങ്ങൾ എന്നെ ഇതിലേക്ക് ക്ഷണിച്ചു. ആ പണി പൂർത്തിയാകണമെങ്കിൽ നിങ്ങൾ എനിക്ക് ചില പ്രത്യേക അധികാരങ്ങൾ തന്ന് ഒരു സെക്ഷൻ സ്പെഷ്യൽ കമാൻഡോസിനെ എന്റെ സപ്പോർട്ടിന് അയച്ച് അവരെ നിശേഷം അമർച്ച ചെയ്യാൻ അനുവദിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഉടനെ ഏർപ്പാട് ചെയ്യാം. വളരെ ഉപകാരം സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. നമസ്കാരമുണ്ട്. ഫയലിൽ സൈൻ ചെയ്യാതെ മന്ത്രി ഇന്ന് കാലത്ത് എൻക്വയറിക്ക് പോയിരിക്കുക. നമ്മുടെ കപ്പല് മുങ്ങിയത് തന്നെ. അങ്ങനാണെങ്കിൽ എനിക്കൊരു സത്യം പറയാനുണ്ട്. നമ്മൾ ആ പ്രദേശത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നത് അറിഞ്ഞാ നമ്മൾ അവനെടുത്തിട്ട് തലപ്പന്ത് കളിക്കാതെ വിടത്തില്ലേ. വഞ്ചനയുടെ കാര്യം ഇരിക്കട്ടെടാ ശവി, ബിനാമി പേരിൽ നമ്മൾ അവിഹിതമായി മോട്ടോർ ബോട്ട് സമ്പാദിച്ച സംഗതിയൊക്കെ അന്നലെ അറിഞ്ഞാൽ. ഇവനെ ജീപ്പിലെടുത്ത്. ഞാൻ ജീപ്പിൽ കയറില്ല, എന്റെ കാറിലേ വരത്തുള്ളൂ. അത് നിന്റെ ഫ്രോഡ് കമ്പനി കാറല്ലേ, അതും സീല് വെച്ച് കഴിഞ്ഞിരിക്കുക. വേണമെങ്കിൽ ജീപ്പിൽ കയറിക്കോ. ഞാൻ കേറില്ല, നടന്നേ വരൂ. സന്തോഷം, നിന്നെ നടു റോഡിൽ കൂടി നടത്തുമെന്ന് എന്റെ ശബദവും നിറവേറ്റും ഞാൻ. താങ്ക്സ്. സീലിലെടുത്തുകൊണ്ട് മാത്രമായില്ല, ആ മാർക്കറ്റ് മന്ത്രിയെ ഞാൻ ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറയിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യും.
അങ്ങനെയാണെങ്കിൽ മുതലാളി ആ സെക്രട്ടറി പെണ്ണുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് തെളിയിച്ചാലേ എങ്കിൽ കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞുണ്ടാക്കിയാലോ ഇല്ലെങ്കിൽ അവന്റെ ഏരിയയിൽ ഒരു മതകലഹം ഉണ്ടാക്കി ആ തീയിൽ അവന്റെ മന്ത്രിസ്ഥാനം എരിച്ചാല് കറക്റ്റ് എത്ര പണം ചെലവായാലും വേണ്ടില്ല ആ പണി നമ്മൾ ഉടനെ ചെയ്യണം ഇത് നല്ല ഐഡിയ വാജവളിക്കാതെ ആദ്യം അത് പോയി ചെയ്യും ഈ ഏരിയയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാവരും ഉടനെ പുറത്തു പോകണം ഇത് കണ്ടോ മാസ്റ്ററെ കാസിം ഭായ് ആ ബദ്മാസ് എന്ത് പണിയാ കാണിച്ചതെന്ന് ജാതി മത ഭേദമില്ലാതെ സഹോദരന്മാരെ പോലെ കഴിഞ്ഞതാ എന്ത് പാപം ചെയ്തിട്ട് ആ ആത്മ എന്റെ പൊന്നുമോനെ കൊന്നത് ഇത് പറയും മാസ്റ്ററെ പറയും കാസിം ഭായ് നിങ്ങളൊക്കെ എന്റെ ആൾക്കാരായതുകൊണ്ടുള്ള പാപമാണ് മാസ്റ്ററെ ആ ശ്രീവത്സൻ വിമാനത്തിൽ കയറി രക്ഷപ്പെടാൻ പോകുന്നു Yeah.
ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ കടന്ന് ഒരു യാത്രക്കാരനെ പിടിച്ചടിച്ച് എല്ലൊടിച്ച് വെളിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ മന്ത്രി. ഇതിനൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ അവരോട് പറഞ്ഞാൽ അവർ ചെയ്യില്ലേ? അല്ലാതെ ഒരു മന്ത്രി നാട് റോഡിൽ വെച്ച് ഇങ്ങനെ ചെയ്താൽ ഇയാളെ പ്രജകളുടെ പ്രതിനിധി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? യുവർ ഓണർ, ഇങ്ങനെ ചെയ്യുന്ന ഗുണ്ടകളും റൌഡികളും മന്ത്രിയായി അസംബ്ലിയിൽ പ്രവേശിച്ചേ പേടി പോകരുതേ, സ്റ്റോറി മാറി പോകുമേ. നിങ്ങളുടെ വാക് സാമർഥ്യം ഒക്കെ മുലപ്പാലിന്റെ മണം മാറാത്ത പിള്ളേരെടുത്ത് മതി, എന്റെ അടുത്ത് വേണ്ട. സർ, മതകലഹം എന്ന പേരിൽ എന്റെ സ്വന്തം ആളുകളിൽ ചിലരെ ആ ആത്മാവിന്റെ മകൻ മൃഗീയമായി കൊന്നു, ഇതാണ് സത്യം. പിന്നെ എസ് എന്താണ്? ആത്മാ സാറിന് നിങ്ങളെ പോലെ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളില്ല, നിങ്ങൾ ചുമട്ടുകാരനല്ലേ? എനിക്ക് ചുമടെടുക്കാൻ അറിയുമെന്നത് തെറ്റല്ല, മനുഷ്യരെ പറ്റിക്കുന്ന തെറ്റ്. രാഷ്ട്രീയക്കാർ കള്ളം പറയുന്നത് പുത്തരിയല്ല. കേട്ടോ വക്കീലേ, രാഷ്ട്രീയം എന്നത് എന്റെ അഡ്രസ്സുമല്ല, ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും അല്ല. അധ്വാനിച്ച് ജീവിക്കുന്നവനാ ഞാൻ, അബദ്ധം പറയരുതേ. സർ, ത്രിവർണ പതാക ഉയർത്തുന്നത് ഔട്ട് ഓഫ് ഫാഷനായി കരുതുന്ന ഈ കാലത്ത് നിത്യവും ആ പതാക തോളിലേറ്റി എത്രയോ പേരിൽ ദേശഭക്തി ഉണർത്തിയ എന്റെ ശ്രീറാം സാറിനെ വഴിയിലിട്ട് വെട്ടിക്കൊന്നു ഈ രാക്ഷസന്മാർ. നമ്മുടെ ദേശീയ പതാകയിൽ മൂന്ന് നിറങ്ങളുണ്ട്. അതിലുള്ള കാഷായ നിറം ഹിന്ദുമതത്തിന്റെ ചിഹ്നം, വെള്ള നിറം ക്രിസ്ത്യാനിയുടെയും പച്ച നിറം മുസ്ലിം സഹോദരന്മാരുടെയും പ്രതീകമാണ്. അത് മൂന്നും ഒരു കൊടിയിൽ ഐക്യമാക്കി അതിന്റെ തണലിൽ ജീവിക്കണമെന്ന് മഹാന്മാർ ആഗ്രഹിച്ചു. ആ മതങ്ങളുടെ പേര് പറഞ്ഞ് നരഹത്യ നടത്തപ്പെടുന്ന കാഴ്ചയാണ് ഇന്ത്യയുടെ ദൗർഭാഗ്യം, നമ്മുടെ ശാപം. സർ, ഇന്ന് രാഷ്ട്രീയം എന്നത് ഏത് കൊടിച്ചുപട്ടിക്കും കയറി നിരകാവുന്ന മൈതാനമായി പോയി. റൌഡികൾ, ചാരന്മാര്, കൊലയാളികൾ, ബ്ലാക്ക് മാർക്കറ്റുകാർ എല്ലാവരും ചേർന്ന് രാജ്യത്തെ കുത്തിമാന്തുകയാണ്. അങ്ങനെ ചീഞ്ഞളിഞ്ഞ് നാറി നാനാവിധമായ ഈ കുപ്പത്തൊട്ടി നന്നാക്കണമെന്ന് മുഖ്യമന്ത്രി നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഈ പദവിയിൽ ഇരിക്കുന്നു എന്നല്ലാതെ, കൊടിവെച്ച കാറിൽ പറക്കാൻ മോഹിച്ചാൽ എന്റെ പോക്കറ്റ് വീർപ്പിക്കാനുമല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ രാഷ്ട്രീയം എന്റെ ചെരുപ്പിന് തുല്യം. ഇതെന്റെ രാജിക്കത്തായി ഉറോണർ. ഈ രാഷ്ട്രീയത്തിൽ വന്നാൽ എപ്പോഴെങ്കിലും ഇതിന്റെ ആവശ്യമുണ്ടാവുമെന്ന് അറിഞ്ഞതുകൊണ്ട് 24 മണിക്കൂർ ഇതെന്റെ പോക്കറ്റിൽ ഞാൻ കൊണ്ടു കിടക്കുന്നത്. സാറ് വളരെ നന്നായി പ്രസംഗിച്ചു. ആ ശ്രീവത്സൻ നിങ്ങളുടെ ആളുകളെ കൊന്നത് നിങ്ങൾ നേരിൽ കണ്ടത് തന്നെയാണോ? ഞാൻ കണ്ടില്ല. എങ്കിൽ നിങ്ങളുടെ സാക്ഷ്യത്തിൽ അർത്ഥമില്ല. കോർട്ടിന് പ്രത്യക്ഷ സാക്ഷിയാണ് ആവശ്യം. റെസ്പെക്ടഡ് മിനിസ്റ്റർ, പോകരുതേ. പ്രത്യക്ഷ സാക്ഷി ഉണ്ട്. ഉണ്ടോ? സാക്ഷിയെ ഹാജരാക്കൂ. ശ്രീവത്സൻ നിങ്ങളുടെ ഏരിയയിൽ വന്ന് അവരെ കൊന്നപ്പോ ഉദ്ദേശം എത്ര മണിയായിരിക്കും എന്ന് ഓർത്ത് പറയാമോ? 11 മണിക്ക്. അപ്പോ 11 മണിക്ക് അയാൾ അവിടെ തന്നെ ഉണ്ടാവണം അല്ലേ? ഇല്ല യുവർ ഓണർ, അന്നേ ദിവസം ശരിക്കും കൃത്യം 11 മണി ആയപ്പോൾ എന്റെ കക്ഷി അയാളുടെ വീട്ടിലുണ്ടായിരുന്നു. സുബ്രഹ്മണ്യ സ്വാമിയുടെ മകളുമായുള്ള വിവാഹ നിശ്ചയം നടക്കുകയായിരുന്നു. ആ നിശ്ചയം നടന്ന അയാളുടെ സാന്നിധ്യത്തിലായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ വിശ്വസിക്കും. യുവർ ഓണർ, നിങ്ങൾ അനുവദിച്ചാൽ ആ വിവാഹ നിശ്ചയത്തിന്റെ കാസറ്റ് ഇപ്പൊ തന്നെ കാണിക്കാം. യെസ് ഗ്രാൻഡഡ്. തന്റെ വീട്ടിലെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് അവിടുന്ന് വിമാനത്താവളത്തിലേക്ക് പോയ ശ്രീവത്സനെ ഇയാൾ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യിച്ചതാണ്. ഈ സാക്ഷ്യം ആധാരമാക്കി വെച്ച് എന്റെ ക്ലയന്റ് നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ച് റിലീസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. Now the court is adjourned. ഒരു നിമിഷം കോടതി പിരിച്ചുവിടാതെ ആ കാസറ്റ് വീണ്ടും ഒന്ന് പ്ലേ ചെയ്യാൻ പറയണം പ്ലീസ്. ഓഹോ,
ഒരു നിമിഷത്തിനകം ആ കാസറ്റിലെ വിവാഹ നിശ്ചയ ദൃശ്യം വധദൃശ്യമായി മാറിപ്പോയോ മന്ത്രിവര്യ? പ്രപഞ്ചത്തിൽ എത്രയോ വിഷയങ്ങൾ ഒരു നിമിഷത്തിനകം താറുമാറായിട്ടുണ്ട് ഡിഫൻസ് ലോയർ സാറേ. ഓക്കെ, ആ കാസറ്റ് വീണ്ടും പ്ലേ ചെയ്യേ. അതെ സർ, ആത്മാരുടെ വീടിനടുത്ത് മുസ്ലിം പള്ളി ഉണ്ടെന്നുള്ള വിവരം എല്ലാവരും അറിയുന്നതാ. ആ പള്ളിയിൽ നിന്നാണ് ഈ പ്രാർത്ഥന കേൾക്കുന്നത്. അതായത് ഈ കാസറ്റിൽ സൂചിപ്പിക്കുന്ന സമയം പകൽ 11 മണിയാണ്. ഈ ഭൂമിയിൽ ഒരു മുസ്ലിം പള്ളിയിലും പകൽ 11 മണിക്ക് ബാങ്ക് വിളിക്കുന്നത് കേട്ടിട്ടേ ഇല്ല സർ. ഉദിക്കും മുമ്പ് 5 മണിക്ക്, മധ്യാഹ്നം 1 മണിക്ക്, വൈകുന്നേരം 5 മണിക്ക്, 7 മണിക്ക്, 8 മണിക്ക് എന്നീ ക്രമത്തിലല്ലാതെ പകൽ 11 മണിക്ക് ഒരു മുസ്ലിം പള്ളിയിലും ബാങ്ക് വിളിക്കാറില്ല. ആത്മകളിച്ച നാടകമാണ്. ആ സമയത്ത് തന്റെ മകൻ വധസ്ഥലത്തില്ലായിരുന്നു എന്ന് തെളിയിക്കുവാൻ വേണ്ടി എലിബിയായി മുന്നേ ഈ കാസറ്റ് റെക്കോർഡ് ചെയ്തു വെച്ചതാണ്. മനുഷ്യനെ പറ്റിക്കാൻ തുനിഞ്ഞതല്ലാതെ ആ ദൈവത്തെ കളിപ്പിക്കാൻ പോയി ഇയാൾ. യുവർ ഓണർ, എണ്ണമറ്റ ആളുകളുടെ പ്രാണൻ ബലികഴിച്ച ഈ നീചന് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് അങ്ങ് നിശ്ചയിക്കൂ സർ. കുറ്റം തെളിയിക്കപ്പെട്ട നിലയ്ക്ക് കുറ്റവാളി ശ്രീവത്സന് IPC 302 പ്രകാരം വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ഈ കേസിൽ നിന്റെ മകന് വധശിക്ഷ, ആ കേസിൽ നിനക്ക് മരണശിക്ഷ. ലെവലായി പോയടോ. ആരാത്? ഇതെന്താ ഇന്ന് ബജ്ജി പൊള്ളി വളരെ സെക്സി ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ജൗളിക്കടയിലെ ബൊമ്മ പോലുണ്ട്. ഇങ്ങനെ പോയാലേ നിന്നെ ആരെങ്കിലും പിടിച്ച് റേപ്പ് ചെയ്യും കേട്ടോ. നിങ്ങളല്ലേ പറഞ്ഞത് വളരെ വൃത്തിയായി വലിയ സ്റ്റൈലിൽ നടക്കണമെന്ന്. പൊക്കിലെ താഴെ സാരി ഉടുത്തിരിക്കുന്നു പറഞ്ഞല്ലേ നിങ്ങൾ അവളുടെ പുറകെ നടക്കുന്നത്. വേണമെങ്കിൽ നോക്കിക്കോ, അവളേക്കാൾ 2 ഇഞ്ച് താഴെ ഞാൻ ഇറക്കി. എപ്പോഴും എന്നെ എണ്ണ നാർന്നു എന്ന് പറയാറില്ലേ. ഇപ്പൊ നോക്കി എന്ത് വാസനയാണ്. എന്ത് പറ്റി ഛർദ്ദിക്കാൻ വരുന്നു. ഞാൻ ഏതെല്ലാം സെന്റ് വാങ്ങി തേച്ചെന്ന് അറിയോ? അതുകൊണ്ടാ ചീഞ്ഞ പാവയ്ക്കയുടെ നാറ്റം വരുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് കഷ്ടപ്പെട്ട് അണിഞ്ഞൊരുങ്ങിയത്. അനി ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് എന്തെങ്കിലും ഇതാ, ഇന്നൊന്നും കിട്ടാതെ പോവില്ല. കുറച്ച് പച്ചവെള്ളം തരട്ടെ. അതല്ല, അങ്ങനെയാ. അല്ലേ, നീ ഇപ്പൊ എങ്ങനെയാ ഇങ്ങോട്ട് വന്നേ? എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച്. ഉറപ്പാണല്ലോ കണ്ടില്ല. നീ കള്ളി, നിന്നെ എനിക്ക് ഭരിക്കണമല്ലോ. സമയം കളയണ്ട, വാ. ജോളിയാണല്ലോ പഞ്ചാര സ്റ്റൈലിൽ ചെത്തടി പെങ്കിളിയേ. ജോളി ചേരാനായി ഈ മന്ത്രിക്ക് എന്തൊരു തൊന്തരവ്. അറ ജോളിയാണല്ലോ പഞ്ചാര സ്റ്റൈലിൽ ചെത്തടി പെങ്കിളിയേ. ജോളി ചേരാനായി ഈ മന്ത്രിക്ക് എന്തൊരു തൊന്തരവ്. ഇതിനായി പല നാളിൽ അവസാനല്ലോ. ജോളി 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 ചെയ്യാൻ ജോളി വന്നല്ലോ. നല്ല കോളു 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 വന്ന് മടിയിൽ വീണല്ലോ. ജോളിയാണല്ലോ പഞ്ചാര സ്റ്റൈലിൽ ചെത്തടി പെങ്കിളിയേ. ജോളി ചേരാനായി ഈ മന്ത്രിക്ക് എന്തൊരു തൊന്തരവ്. ഡിംഗിലാല 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 ഡി
വീടിനുള്ളിൽ മെല്ലെ പാഞ്ഞുള്ളിൽ ഒരു വള്ളിക്കുടിൽ കെട്ടിച്ചെല്ല ചിറകു നീർത്താടി നീ വാകാം പാലാഴി പഞ്ചാര സ്റ്റൈലി ചെത്തടി പൈങ്ങിളിയേ ജോഡി ചേരാനായി ഈ മന്ത്രിക്ക് എന്തൊരു തൊന്തരവ് നമ്മുടെ ശ്രീവത്സന്റെ മേഴ്സി പെറ്റീഷൻ വന്ന് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ റിജക്ട് ചെയ്തുട്ടോ. എന്റെ മകനെതിരായി സാക്ഷി പറഞ്ഞ ആ ബോസിന്റെ പെങ്ങൾ അവിടെയുണ്ട്. ഇന്ന് നിങ്ങളുടെ കോളേജ് ജീവിതം അവസാനിക്കുകയാണ്. നാളെ നിങ്ങൾ ഏത് തൊഴിൽ കണ്ടെത്തിയാലും സാരമില്ല. രാഷ്ട്രത്തിലെ ഉത്തമ പൗരന്മാരായി നിങ്ങൾ ജീവിക്കണമെന്ന് ഗുരുജനങ്ങൾ ആഗ്രഹിക്കുന്നു. വ്യഭിചാര കുറ്റത്തിന് നിങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുന്നു. അതല്ല സാർ, ഇവര് കൂൾ ഡ്രിങ്ക്സ് കഴിച്ച് തലകറങ്ങി വീണു, അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാ. ഹലോ, ഹൂ ഈസ് സ്പീക്കിംഗ്? എവിടെ? ഞാനിതാ ഉടനെ വരുന്നു. വ്യഭിചാര കുറ്റത്തിന് സി ഐ വിപിൻ നേരിട്ട് അറസ്റ്റ് ചെയ്ത കുറ്റവാളി ഗായത്രി താൻ ചെയ്ത തെറ്റ് സമ്മതിക്കാത്ത കാരണം പ്രതിക്ക് 1000 രൂപ പിഴയും ഒരാഴ്ചത്തെ ജയിൽ ശിക്ഷയും ഈ കോടതി വിധിക്കുന്നു. ഇവിടെയല്ലേ വ്യഭിചാരത്തിന് ശിക്ഷിച്ചത്? അതെ, ചരക്ക് കൊള്ളാം. ഗായത്രി, നിങ്ങൾക്ക് ഇത് ആദ്യത്തെ അനുഭവമാണ്. ചേട്ടൻ മന്ത്രിയായതുകൊണ്ടാണോ ഇതിനിറങ്ങിയത്? മന്ത്രിയുടെ സഹോദരിയായിട്ട് നിങ്ങൾ എന്തിനാ ചെയ്തത്? ചേട്ടൻ കാശും തരാറില്ലേ? സത്യത്തിൽ നിങ്ങൾ കാരണമല്ലേ ചേട്ടൻ മന്ത്രിയായിരിക്കുന്നത്? വ്യഭിചാരം നടന്നു എന്നത് സത്യമാണ്. ചോദിച്ചതിന് മറുപടി പറയും. നമ്മുടെ അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് അറിയൂ? എടാ ബോസേ, ഈ വീട് കെട്ടിയത് വെറും കല്ലും മണ്ണും കൊണ്ട് മാത്രമല്ല, നീതി ധർമ്മം എന്നിവയുടെ അസ്ഥിവാരത്തിലാണ്. മാനവും മര്യാദയുമാണ് ഈ വീടിന്റെ ചുവരുകൾ. അന്തസ്സും അഭിമാനവുമാണ് ഇതിന്റെ മേൽക്കൂര.
ഒരാളിനെ കൊണ്ട് നമ്മളെ കുറിച്ച് ചീത്ത അഭിപ്രായം പറയിക്കരുത് മോളെ. ഞാൻ ജീവിതം അവസാനിപ്പിക്കുക. ചേട്ടന്റെ അഭിമാനം കാക്കാൻ വേണ്ടി, നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി എനിക്കിത് ചെയ്യേണ്ടത്. ചേട്ടാ, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എന്നെ ചതിച്ചതാണ് അവരെന്ന് ചേട്ടനെങ്കിലും വിശ്വസിക്കണം. ഗായത്രി, ഓളെ ദിവസം ചെല്ലും തോറും നിനക്ക് സൗന്ദര്യം കൂടിക്കൂടി വരുന്നല്ലോ. കാശിബായ്, സാർ സാർ, ഒരു ചതവ് നടന്നു സാർ. ഗായത്രി വ്യഭിചാര കേസിൽ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അറസ്റ്റ് ചെയ്തതാണ്. ഞാൻ കോർട്ടിൽ വന്ന് സത്യം പറയുമെന്ന് കരുതി എന്നെ റൂമിൽ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആരാണത്? സി ഐ വിപിൻ. എന്താണത്? എന്റെ രാജിക്കത്ത്. മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചേക്കൂ. നടത്താൻ പോകുന്ന ഉത്സവാഘോഷത്തിന്റെ ഘോഷയാത്ര നാഷണൽ ഹൈവേ വഴിയാണ് അമ്പലത്തിൽ എത്തിച്ചേരുക. പോലീസ് നമ്മുടെ ശ്രീവത്സനെ അവനിപ്പോഴുള്ള ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലേക്ക് കൊണ്ടുപോകാൻ നാഷണൽ ഹൈവേയിലൂടെ വരും. ദേവിയെ എഴുന്നള്ളിച്ച് വരുന്ന ജംഗ്ഷനടുത്തുള്ള ചെക്ക് പോസ്റ്റിൽ വെച്ച് വാൻ തടഞ്ഞ്
മൊത്തമായി നാം ട്രാഫിക് ജാം ഉണ്ടാക്കും. ഈ സന്ദർഭത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്ത 120 ഫീറ്റ് ക്രെയിൻ പോലീസ് വാനുള്ള ശ്രീവത്സനെ ഈ വൈറ്റ് കാറിനടുത്തേക്ക് കൊണ്ടുവരും. അവിടെയുള്ള എല്ലാ കാറുകളും വൈറ്റ് ആയതിനാൽ അവൻ ഏത് കാറിലാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും കഴിയാതെ അവനെ രക്ഷിക്കാം. സർ, ആ ബോസ് സി ഐ വിപിനെ അടിച്ച് നമ്മുടെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കി. വെരി ഗുഡ്. അവിടെ ആ ബോസിന്റെ ജീവൻ എടുക്കുന്നു, ഇവിടെ എന്റെ മകന്റെ ജീവൻ രക്ഷിക്കുന്നു. മന്ത്രിയല്ലടാ, നിന്റെ അന്ത്യം കുറിക്കാൻ വന്ന മാസ്റ്റർ, മാർക്കറ്റ് മാസ്റ്റർ. ആരായാലെന്താ, എന്റെ ശബ്ദം ഇന്ന് നിറവേറ്റാൻ ഒരുങ്ങുകയാണ്. ഇവിടെ ദേവിക്ക് നിന്നെ ബലി കൊടുക്കാൻ പോവുകയാണ്, അവിടെ എന്റെ മകന് പ്രാണൻ കൊടുക്കാൻ പോവുകയാണ്. ലെവലായി പോയി. മരം വേണ്ട, നിങ്ങൾ തന്തയുടെയും മകന്റെയും പ്രാണൻ ഒരേ സമയത്തെടുത്ത് മരിച്ചുപോയ ജനാധിപത്യത്തിന് ജീവൻ കൊടുക്കാൻ പോവുക. ലെവലായി പോട്ടെ. Oh!
മാസ്റ്റർ, സ്റ്റോറി മാറിപ്പോ സ്റ്റോറി മാറിപ്പോ എന്ന് പറയുന്നല്ലാതെ ഇതുവരെ ആയിട്ടും എന്റെ സ്റ്റോറി മാറിയില്ലല്ലോ. മാറ്റു മാസ്റ്ററെ. ഇടി പോകല്ലേ പെണ്ണേ. ആരടാ അത്? ആ ഫേസ് ഒന്ന് ടേൺ ചെയ്തേ. ഈ ഫേസ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ലമാറ്റനയുടെ കിളിയാ തമ്പി നാരായണേ. അയ്യോ അത് പണ്ട്. ഇപ്പൊ എനിക്ക് ബുദ്ധി വന്നു. എന്നെ കൂടി എങ്ങനെയെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടണം മാസ്റ്ററെ. കൂട്ടടാ യേശു, ഇവന് ബുദ്ധി വന്നല്ലേ പറയുന്നത്. എനിക്ക് മാർക്കറ്റ് മാസ്റ്റർ സിന്ദാബാദ്. മാർക്കറ്റ് മാസ്റ്റർ. ഓ മാഷേ, ദേ മുഖ്യമന്ത്രിയാണ്. എന്താ സാർ ഇങ്ങോട്ട് വന്നത്? എന്റെ രാജിക്കത്ത് കിട്ടിയില്ലേ? ബോസിന്റെ രാജിക്കത്തിനോടൊപ്പം എന്റെ രാജിയും ഗവർണർ ഇതിനകം അംഗീകരിച്ചു കഴിഞ്ഞു. അതെന്തിനാ സാർ? അതെ ബോസെ, പാർട്ടിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തി എടുത്തതുകൊണ്ട് ക്യാബിനറ്റ് മന്ത്രിയായി വളരെ ശോഭിച്ച നിങ്ങളെ തന്നെ പാർട്ടിയുടെ പുതിയ ലീഡറായി ലെജിസ്ലേറ്റീവ് പാർട്ടി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ക്ഷമിക്കണം സാർ, ഈ നാട്ടിലെ രാഷ്ട്രീയ കുപ്പത്തൊട്ടി അന്ന് വൃത്തിയാക്കണമെന്ന് പറഞ്ഞ് അങ്ങ് എന്നെ ഇവിടെ വന്ന് വിളിച്ചു. ഉടൻ ഞാൻ വന്നു, വൃത്തിയാക്കി. വീണ്ടും ഒരിക്കൽ കൂടി ജനാധിപത്യത്തിന് പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പോ ഈ മാർക്കറ്റിന്റെ മാത്രം മാസ്റ്ററായിട്ടല്ല, ഈ രാജ്യത്തെ മുഴുവൻ ജനകോടികളുടെ മാസ്റ്ററായി ഞാൻ വന്നെ പവർ കാണിച്ചു തരാം സാർ. അത്ഭുതം കാണിക്കാം. ആ വരവിൽ വരട്ടെ. ഈ മാർക്കറ്റിൽ ഞാനൊരു മാസ്റ്റർ, ഈ പാവങ്ങൾക്ക് എപ്പോഴും വാച്ചറ്. കണ്ണിൽ കാണും അഴിമതിയാകെ തവിട് പൊടിയാക്കിയിടാൻ ഞാനാ മാർക്കറ്റ് മാസ്റ്ററേ. മാർക്കറ്റ് മാസ്റ്ററേ. ഹോ ഇരപ്പാ ഹോ ഇരപ്പാ ഹോ ഇരപ്പാ ഹോ. ഞാനാ മാർക്കറ്റ് മാസ്റ്ററേ. ഹ 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